ഇവിടെ നമ്മുടെ എസ് എന്ന് പറഞ്ഞ സഹോദരൻ ചോദിക്കുന്നത് ഈ ചർച്ചയുടെ മെറിറ്റ് എന്താണ്? ഇനി ചിലർക്ക് ഈ ചർച്ച എന്താണെന്ന് എന്റെ വിഷയം മനസ്സിലായില്ല, അതിലേക്ക് വരാം. അതായത് ഇസ്ലാമിക സമൂഹത്തിന്റെ നമ്മൾ കേട്ടറിഞ്ഞ് മനസ്സിലാക്കിയ വിശ്വാസ പ്രമാണങ്ങൾ എന്ന് പറയുന്നത് വലിയ അളവിൽ പൂർണ്ണമായ അളവിൽ ഖുറാനും പിന്നെ അത് കഴിഞ്ഞുള്ള പ്രമാണം സ്വഹീഹായ ഹദീസുകളുമാണ്. അപ്പോ അത് സ്വഹീഹായ ഹദീസ് എന്താണെന്ന് ഓൾറെഡി ഇപ്പോൾ ചർച്ചകളിൽ പങ്കെടുക്കുന്നവർക്ക് അറിയാം. ഹദീസ് എന്നാൽ മുഹമ്മദ് എന്തൊക്കെ പ്രവർത്തിച്ചു, എന്തൊക്കെ ചെയ്തു, ആ ചെയ്ത കാര്യങ്ങൾ ഒക്കെ തന്നെ ഇസ്ലാമിലെ ഓരോ അംഗങ്ങളും അനുഗമിക്കാൻ ബാധ്യസ്ഥരാണ്. എങ്ങനെയാണ് മുഹമ്മദ് വെള്ളം കുടിച്ചത്, എങ്ങനെയാണ് മുഹമ്മദ് ഒട്ടകപ്പുറത്തേറിയത്, അതിൽ നിന്നിറങ്ങിയ രീതി എങ്ങനെയാണ്, പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഫുഡ് കഴിച്ചു കഴിഞ്ഞ് എന്ത് ചെയ്തു, അങ്ങനെ മനുഷ്യജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും മുഹമ്മദ് ചെയ്തതെന്തോ അതേപടി പ്രവർത്തിക്കുക ഓരോ ഇസ്ലാമിയനും ബാധ്യസ്ഥരാണ്. ഈ മുഹമ്മദിന്റെ പ്രവൃത്തികൾ കണ്ടറിഞ്ഞ അദ്ദേഹത്തിന്റെ അനുഗാമികൾ അവരും അത് ചെയ്യാൻ തുടങ്ങി. അവരിൽ നിന്ന് അടുത്ത കൂട്ടരും പഠിച്ചു പഠിച്ചു വാമൊഴിയായും പകർന്ന് ഈ കാര്യാദികൾ 250 കൊല്ലങ്ങൾക്ക് ശേഷം ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ എന്ന സ്ഥലത്ത്, സമർഖണ്ഡിനടുത്തുള്ള സ്ഥലത്ത് നിന്ന് വന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം 2000 മൈലുകൾ സഞ്ചരിച്ച് ഈ കാര്യങ്ങളെല്ലാം കൂടെ ശേഖരിച്ച് എഴുതി. പിന്നെയും ആളുകളുണ്ട്, പക്ഷേ ഏറ്റവും അതോറിറ്റി ബുഖാരിക്കാണ്, അത് കഴിഞ്ഞ് മുസ്ലിമിനാണ്. അപ്പോൾ ഈ കൃതികൾ ഉപയോഗിച്ചാണ് പലപ്പോഴും ഇസ്ലാമിക വിരുദ്ധർ, അതായത് ഞങ്ങളെപ്പോലൊക്കെ ഉള്ള ആളുകൾ വിമർശനം ഉന്നയിക്കാൻ ഇത്തരത്തിലുള്ള ഹദീസുകൾ പ്രയോജനപ്പെടുത്തുന്നു. ഹദീസുകളിലെ പരാമർശം ആലങ്ങാടൻ വളരെ ശക്തമായിട്ട് എടുക്കാറുണ്ട്, ഞാൻ എടുക്കാറുണ്ട്, അനിൽകുമാർ അയ്യപ്പൻ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ വിമർശകരൊക്കെ തന്നെ ഹദീസുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ഹദീസുകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ഖുറാനിസ്റ്റുകൾ എന്ന ഒരു സമൂഹം ശക്തിപ്പെട്ടു വരുന്നു. അത് പുതുതല്ല, 90s നമ്മുടെ ചേകന്നൂർ മൗലവിയിൽ നിന്നാണ് കേരളത്തിൽ അതിന്റെ പിറവി. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ വക്താവായിട്ടാണ് ഷെഫീഖ് സംസാരിക്കുന്നത്. അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് നമ്മുടെ അഫ്സലും അതുപോലെ തന്നെ മുഹമ്മദും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ടു കൂട്ടരോടും ചോദ്യങ്ങളുണ്ട്, ഒരു പഠന വിഷയം എന്ന നിലയിലാണ്. അതുകൊണ്ടാണ് ഇവിടെ അലമ്പില്ലാതെ ചർച്ച മുമ്പോട്ട് പോകുന്നത്, വളരെ ശാന്തഗംഭീരമായിട്ട് ഈ ചർച്ച പോകുന്നത്. എല്ലാവർക്കും അത് പ്രയോജനപ്പെടും, ഇതാണ് ഈ ചർച്ചയുടെ ലക്ഷ്യം. നമ്മൾ ഇതിനാണ് ഈ ചർച്ച വച്ചിരിക്കുന്നത്. എസിന് മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഫസ്റ്റ് ഒന്ന് ഇടപെട്ടോട്ടെ. ഹലോ, എസിന് സംസാരിക്കാനുണ്ടെങ്കിൽ അത് കഴിയും. ഓക്കെ, അതായത് ചർച്ചയുടെ മെറിറ്റ് പറഞ്ഞത് നിങ്ങൾ ഇപ്പൊ എന്താണ്, ഖുർആനിന്റെ കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ ശക്തിപ്പെട്ട് വരുന്നുണ്ട്. അപ്പോ അവരെയും അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളിപ്പോ ഷെഫീഖ് എന്ന് പറയുന്ന ആൾ നിങ്ങൾ ഗസ്റ്റ് ആയിട്ട് അവരെ വിളിച്ചതായിരിക്കുമല്ലോ അല്ലെ, അല്ലെങ്കിൽ ജോയിൻ ചെയ്തതാണോ? അല്ല, ജോയിൻ ചെയ്തതാണ്. ജോയിൻ ചെയ്തതാണ്, ഓക്കെ, അപ്പോ ഓക്കെ, കുഴപ്പമില്ല. അപ്പോ നിങ്ങള് നിങ്ങളെ വാക്കുകൾക്കിടയിൽ വന്നൊരു പരാമർശമാണ് ഇസ്ലാമിക വിരുദ്ധർ ഉപയോഗിക്കുന്ന കാര്യമാണ് ഹദീസുകള്, നിങ്ങളും ഞാനും അത് ഉപയോഗിക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു ഒരു മതത്തിന്റെയും വിരുദ്ധരാവേണ്ട ആവശ്യകത അങ്ങനെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളങ്ങനെ ഒരു വിരുദ്ധ ചേരിയിൽ നിന്നിട്ട് ഒരു വിദ്വേഷത്തോട് കൂടിയിട്ട് ഒരു സമൂഹത്തിനോട് പെരുമാറുന്നതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് യോജിപ്പില്ല. അപ്പോ വേറെ ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാല്, ഖുർആനും ഹദീസും ഇത് രണ്ടുമാണ് ഇസ്ലാമികമായിട്ടുള്ള ഒരാളുടെ, ഇസ്ലാമികമായി ജീവിക്കുന്ന ഒരാളുടെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതിൽ ഖുർആൻ മാത്രം ഫോളോ ചെയ്ത് ജീവിക്കണം എന്ന് എവിടെയും പറയുന്നില്ല. ഹദീസുകളും കൂടെ പഠിച്ച് ഹദീസുകളിലുള്ള കാര്യങ്ങളും കൂടി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഒരു മുസ്ലിം മുസ്ലിമായിക്കൊണ്ട് ജീവിക്കുന്നത്. അങ്ങനെയാണ് അതിന്റെ കാര്യം. പിന്നെ ഈ 90s വന്ന സാധനമാണല്ലോ ഈ പറയുന്ന ഖുർആനിസ്റ്റുകളും നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, 90s അവർ വന്നത്. കേരളത്തിലുള്ള കാര്യമാണ് പറയുന്നത്, പുറത്തെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പൊ 90s മുന്നേ ഇവിടെ ജീവിച്ചിരുന്ന ആൾക്കാരൊക്കെ മണ്ടന്മാരായിരുന്നോ? അല്ലെങ്കിൽ അവർക്കൊന്നും ഇത് തിരിയാതെ പോയോ? എന്ത് ഇത്രയും കാലത്ത്, പിന്നെ ഒരു 1300 ചില്ലാം വർഷം അതിനിടയ്ക്ക് കഴിഞ്ഞു പോയല്ലോ റസൂലുള്ളാഹിന്റെ മരണശേഷം. അപ്പൊ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരുപാട് റസൂലുള്ളാഹിയായിട്ട് അടുത്ത് പരിചയമുള്ള ആൾക്കാരുണ്ടായിരുന്നു, അവരുമായിട്ട് ഇടവഴകി ജീവിച്ച ആൾക്കാരുണ്ട്. അവരൊന്നും ഈ ഹദീസിനെ തള്ളിക്കളയുകയോ അല്ലെങ്കിൽ അതിന് കൗണ്ടർ ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യുകയോ, ഞങ്ങൾ ഖുർആൻ മാത്രമേ ഫോളോ ചെയ്യൂ എന്ന് പറഞ്ഞ് ജീവിച്ചിട്ടൊന്നുമില്ല. ഇതിപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയാം. ജാമിദ ടീച്ചർ, നിങ്ങൾ ഈ പറഞ്ഞ ഇസ്ലാമിക വിരുദ്ധ ചേരിയിലുള്ള ഒരാളാണ്. അവര് ഇതേപോലെ തന്നെ ഒരു ഖുർആനിസ്റ്റ് ആയിരുന്നു തുടക്കത്തിൽ, ഖുർആനിസ്റ്റായി, ഖുർആൻ മാത്രമേ പറ്റുള്ളൂ, ഇസ്ലാമികമായിട്ട് മുസ്ലിങ്ങൾ ഫോളോ ചെയ്ത് വരുന്ന
ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എതിരായിക്കൊണ്ട് പല പ്രവൃത്തികളും അവർ ചെയ്യുന്നുണ്ട്. അവസാനം അവർ പോയി വീണത് എവിടെയാണെന്ന് ഇപ്പൊ എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യമാണ്. നിങ്ങൾക്കും ഈ ഇതിൽ പാനലുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ അവർ നിരീശ്വരവാദിയാണ്. അപ്പോ ഇതാണ് ഖുർആനിസ്തുകളുടെ അവസ്ഥ. അപ്പോ എന്താണ് പറയേണ്ടത്? ഇതന്നാണ് ഇപ്പൊ അവസ്ഥ. അപ്പൊ ഷെഫീഖൊക്കെ എപ്പോഴാണാവോ ഈ ഒരു രീതിയിലേക്ക് പോവാന്ന് എനിക്കറിയില്ല. അതെ, ഈ നിരീശ്വരന്മാരായ ആളുകള് ഖുറാനിസ്റ്റുകൾ മാത്രമല്ല, അത് ക്രിസ്ത്യാനിയുടെ ഇടയിൽ നല്ല ക്രിസ്ത്യൻസ് പോയിട്ടില്ലേ, സുന്നികളിൽ പോയിട്ടുണ്ട്, ഇസ്ലാമിന്ന് പോയിട്ടുണ്ട്, ഹിന്ദുസ് പോയിട്ടുണ്ടെന്ന് പറയുന്നില്ല. അല്ല, സുന്നികളിൽ സുലൈമാൻ മൗലവി പാസ്റ്ററാണല്ലോ, നിങ്ങളുടെ പാസ്റ്ററാണല്ലോ, അതിപ്പോ ഖുറാൻ ചെകനൂരി ആയിട്ട് പോയതല്ലോ, അതായത് ഖുറാനിസ്റ്റ് ആയതുകൊണ്ടല്ലോ ഇപ്പൊ മതത്തിലേക്ക് വന്നത്. നമ്മുടെ സുലൈമാൻ മൗലവി, നമ്മുടെ മൗലവി ആറും സുലൈമാൻ മൗലവി, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പേര് പാസ്റ്റർ ക്രിസ്ത്യൻ മതത്തിലേക്ക് വന്നല്ലോ. ഇവിടെ പാസ്റ്ററിന്റെ പേര് മരിയോ, മരിയോ, മരിയോ. അദ്ദേഹം ഒരു ഖുർആനിസ്റ്റ് അല്ലായിരുന്നു, ആയിരുന്നോ എന്ന് പറയുന്നത് പോലെ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോണെങ്കിൽ അത് ഖുർആനിസ്റ്റ് ആവണമെന്നില്ല. ഞാൻ നേരത്തെ അതിനൊരു മറുപടി പറഞ്ഞിരുന്നു, അല്ല ഞാൻ നേരത്തെ ഒരു മറുപടി പറഞ്ഞിരുന്നു, പറയാ ഒന്നുകൂടി ഞാൻ താങ്കൾ അറിയാൻ വേണ്ടി പറയാം. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ, ഞാൻ അങ്ങനെ ഒരു വിവാദത്തിന് മാത്രം പോകുന്നു എന്നല്ല പറഞ്ഞത്. നിങ്ങള് കേരളത്തിലുള്ള ഒരു ഒരു 0.0001% ആണ് ഈ പറയുന്ന ഖുർആനിസ്റ്റുകൾ. അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു ഹാളിൽ ഇരുത്താൻ പറ്റും ഈ ഖുർആനിസ്റ്റ് പറഞ്ഞ എല്ലാ ആൾക്കാരെയും, അത്രേ ആൾക്കാരുള്ളൂ. അപ്പൊ ആ ആൾക്കാരിൽ നിങ്ങൾ വലിയ പിന്നെ തലയെടുപ്പോടുകൂടി കൊണ്ട് നടക്കുന്ന ഒരാളാണ് പോകുന്നത്. ഇപ്പം നമുക്കറിയാം, ഇപ്പൊ ഇസ്ലാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ മക്ക ഹറംപള്ളിയിലെ ഇമാമ്, ആ ഇമാമ് ഒരു വേളയിൽ അയാൾ വേറൊരു മതത്തിലോട്ട് പോയാൽ അത് വല്ലാത്തൊരു അലയലി സൃഷ്ടിക്കും മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ. അതുപോലെയാണ് ഇപ്പൊ ജാമിഅ ടീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഖുർആനിസ്റ്റുകൾക്കിടയിലുള്ള ഒരാൾ. ജാമിഅ ടീച്ചർ എന്നാൽ നിങ്ങളൊരു തലയെടുപ്പോട് നിൽക്കുന്ന ഒരു പണ്ഡിതയായിരുന്നു. ആ പണ്ഡിത നിങ്ങളെ വിട്ടുപോകുമ്പോ അത് നിങ്ങൾക്കൊരു വിഷയമല്ല. അല്ല, ഇത് ബേസ് ചെയ്തിരിക്കുന്നത് ജാമിഅയിലല്ല, ഖുർആൻ ബേസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഇസ്ലാം ബേസ് ചെയ്തിരിക്കുന്നത് ജാമിഅയിലാണോ? ഇപ്പൊ നിങ്ങളുടെ മാർപ്പാപ്പ തന്നെ എന്ത് പറഞ്ഞു, നരകവും സ്വർഗവും എന്ന് പറയുന്നൊന്നും ഇല്ലാന്ന് നിങ്ങളുടെ സഭയിലെ മാർപ്പാപ്പ തന്നെ അല്ലേ പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞിരുന്നോ എന്ന് പറഞ്ഞതുകൊണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ മക്കത്തെ ഒരു ഇമാമ് ഇപ്പൊ ക്രിസ്ത്യാനിയോ ഹിന്ദു ആയി കഴിഞ്ഞാൽ, ഇതിൽ അങ്ങനെ ചിന്തിക്കേണ്ട കേസില്ല. ഒരു വ്യക്തികളിലല്ല ഇസ്ലാം ഫൗണ്ടേഷൻ ഇട്ടണത്, അത് ആദ്യം മനസ്സിലാക്കുക. അല്ല, ഓക്കെ, ഇസ്ലാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇസ്ലാം ഫൗണ്ടേഷൻ ചെയ്തിരിക്കുന്നത് അത് ഖുർആനിലും സുന്നത്തിലുമാണ്. സുന്നത്തിലല്ല, ഖുർആനിൽ മാത്രമാണ്, സുന്നത്തിലല്ല. അല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ രണ്ടാം പ്രമാണം എന്ന് പറയുന്നത് ഖുർആന്റെ ഫൗണ്ടേഷൻ അല്ല ഇസ്ലാമിന്റെ ഫൗണ്ടേഷൻ ആണെന്ന് നിങ്ങൾ തെളിവ് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ അത്രത്തോളം അപഗ്രഥിച്ച് പഠിച്ച ഒരാളെന്നല്ല, ഞാൻ ഒരു സാധാരണക്കാരനാണ്. ഞാൻ മദ്രസയില് ഒരു 9 വരെ പഠിച്ച പിന്നെ അങ്ങനെ ഒരു സാധാരണക്കാരൻ, ഒരു നാട്ടും പുറത്തുകാരനാണ്. അതിനപ്പുറത്തേക്ക് എനിക്ക് ഇസ്ലാമിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇസ്ലാമിനെ പറ്റി എല്ലാവരും എല്ലാം തികഞ്ഞവരല്ല. ഞാൻ പറയണെന്ന് വെച്ചാൽ മുഹമ്മദ് നബിക്ക് ഖുർആനാണ് ഇറങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ഈ ഹദീസും കൂടി ഇറങ്ങണമായിരുന്നു. 240 വർഷം കാത്തിരിക്കേണ്ട ആവശ്യമില്ല പഠിച്ചവന് ഈ ഹദീസ് ഇറക്കാൻ വേണ്ടിട്ട്, മനസ്സിലായില്ലേ? ഹദീസ് ഇറങ്ങിയതല്ല, ഹദീസ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അല്ല, ഹദീസ് എന്ന് പറഞ്ഞ നബിയുടെ ജീവിതമാണല്ലോ, അത് വേറെ ഇറക്കേണ്ട കാര്യമില്ലല്ലോ. ആർക്കും മറുപടി പറയാം, ഒരു പൊതു സംശയം. അതായത് ഈ നബിചര്യകൾ അപ്പാടെ നമുക്ക് പ്രാവർത്തികമാണെങ്കിൽ ഈ നബി തറ്റിൽ ഒരു മനുഷ്യൻ എന്ന നിലയിലൊന്നും ഒരു തെറ്റുമില്ലാത്ത മനുഷ്യനാണോ? പ്രവാചക ലബ്ധിക്ക് ശേഷം ഒരു തെറ്റുമില്ലാത്ത ഇൻഫാലിയബിൾ ആയിട്ടുള്ള ഒരാളാണോ മുഹമ്മദ്? നിങ്ങളുടെ വീക്ഷണത്തിൽ പറയും. 100% അങ്ങനെയാണ്, ഒരു തെറ്റും അല്ല, ഖുർആനികമായിട്ട് അങ്ങനെയല്ല, ജീവിച്ച ഒരു മനുഷ്യനാണ്. മുസ്ലിങ്ങളുടെ വിശ്വാസ പ്രകാരമാണ് ഞാൻ പറയുന്നത്. പക്ഷെ ശരിയാണ്, പക്ഷെ സംഭവം ശരിയാണ്. ഞാൻ കാര്യം പറയാം, മുഹമ്മദ് നബിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഖുർആനിൽ ആയത്തുണ്ട്, ഞാൻ തരാം, തരില്ല, ഞാൻ പറയാം, നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ, ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ ഷെഫീഖ്. ഓക്കെ ഓക്കെ, ഞാൻ ചിലപ്പോ ഒരുപക്ഷെ നിങ്ങളെക്കാൾ ഇളയാളായിരിക്കാം, പക്ഷെങ്കിൽ ആ ഒരു ഡിബേറ്റിൽ പേര് വിളിച്ച് സംസാരിക്കുന്ന എനിക്ക് നന്നാവും, അതുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നത്, അതിൽ വേറെ മോശമായിട്ടൊന്നും കരുതരുത്. പിന്നെ ഓക്കെ, അപ്പോ റസൂലുള്ളാഹിനെ പറ്റിയിട്ട് മുസ്ലിങ്ങൾ കരുതുന്നത് 100% തെറ്റുകൾ ചെയ്യാത്ത ഒരു മനുഷ്യൻ തന്നെയാണ് എന്നാണ്. പിന്നെ റസൂലുള്ളാഹിന്റെ ജീവിത ചര്യകൾ അപ്പാടെ ഒരാളുടെ ജീവിതത്തിലേക്ക് പകർത്തുക എന്ന് പറയുന്നത് അപ്രായോഗികമാണ്, പക്ഷെങ്കിൽ മാക്സിമം റസൂലുള്ള ചെയ്ത പോലത്തെ കാര്യങ്ങൾ അത് ഫോളോ ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്. അത് ചെയ്താൽ പുണ്യം ഉള്ള കാര്യമാണ് എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിൽ റസൂലുള്ള ചെയ്യുന്ന ചില കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് റസൂലുള്ള തന്നെ പറയുന്നുണ്ട്. അത് ഹദീസുകൾ എന്ന് പറയും. നമ്മൾ ഇപ്പൊ നിസ്കാരം, ഇപ്പം ഖുർആനിൽ പരിശോധിച്ച ഒരുപക്ഷെ നമുക്ക് നിസ്കാരത്തിന്റെ കാര്യങ്ങൾ അങ്ങനെ കാണാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ
അത് റസൂലിന്റെ ചര്യയാണ്. അത് ഡെയിലി റസൂലിനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്, അതിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോ അത് ഫോളോ ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഒരു മെറിറ്റ് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ അത് നമുക്ക് മനസ്സിലാക്കി പോവാ, അങ്ങനെ തർക്കിക്കാതെ നല്ല രീതിയിൽ പോവാ. എന്തായാലും പറയും, ഞാൻ പറയട്ടെ ഒരു മിനിറ്റ്. അല്ല, ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നമൊന്നുമില്ല. ആരാണ് ഖുർആനിസ്റ്റുകൾ അല്ലെങ്കിൽ മുഹമ്മദിനെ തെറ്റി ഭവിക്കില്ല എന്ന് പറയുന്നവരുടെ ചോദ്യമുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയട്ടെ, അതിന് ഉത്തരം ഒന്ന് പറഞ്ഞോട്ടെ. അല്ല, ഈ ചോദ്യം കൂടെ ചേർത്ത് പറഞ്ഞോളൂ ഉത്തരം. അതായത് ഈ 66-ാമത്തെ സൂറ, അതായത് ഇതിന്റെ പേര് തഹ്രീം. തഹ്രീമിന്റെ പശ്ചാത്തലം നമുക്കറിയാം, മാരിയത്തിനെ ഹഫ്സയുടെ വീട്ടിൽ വെച്ച് മുഹമ്മദ് പ്രാപിക്കുന്നു. അപ്പോൾ അത് ഹഫ്സയോട് ഹഫ്സ അറിയുന്നു, അറിഞ്ഞിട്ട് തൻ്റെ വീട് അതിന് അവസരമാക്കിയതിൽ നിങ്ങൾ എന്നെ അള്ളാഹുവിങ്കൽ നാറ്റിച്ചു, നിങ്ങൾക്ക് എന്നോടൊരു വിലയും തോന്നുന്നില്ല. ഹഫ്സ കരയുന്നു, ഒടുക്കം അത് ആയിഷ അറിയുന്ന സ്ഥിതിയിലേക്ക് വരാൻ മുഹമ്മദ് ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹിക്കാതെ അവിടെ വച്ച് ഹഫ്സയ്ക്കൊരു വാക്ക് കൊടുക്കുന്നു, അള്ളാഹുവാണ് ഞാനിനി മാരിയത്തിനെ പ്രാപിക്കയില്ല. അപ്പോൾ അതിന് പ്രശ്നമെല്ലാം പിന്നെ തീരുന്നു. അഫ്സ ഇത് പറയുന്നു, ആയിഷയുടെ അടുക്കൽ എത്തുന്നു, മുഹമ്മദ് ഭാര്യമാരെന്നെല്ലാം വിമുക്തി പ്രാപിച്ചു നിൽക്കുന്നു. അപ്പോൾ അള്ളാഹു ഒരു ആയത്ത് അവതരിപ്പിക്കുന്നു, അള്ളാഹു നിനക്ക് അനുവദിച്ചു തന്നത് ഭാര്യമാർ നിമിത്തം നീ ഇങ്ങനെ നിഷിദ്ധമാക്കേണ്ട കാര്യമില്ല, മാരിയത്ത് അങ്ങയുടെ സ്വർഗീയ പത്നിമാരിൽ ഒരാളാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ മുഹമ്മദ് അങ്ങനെയെങ്കിൽ ഈ മാരിയത്തിനെ ഒഴിവാക്കിയത് തെറ്റാകുമോ ശരിയാകുമോ? അത് അള്ളാഹു വന്നിട്ട് പിന്നെ അത് സ്വീകരിച്ചോളാൻ പറയുന്നു. ഈ കാര്യത്തിന്റെ ശരി തെറ്റുകൾ ചേർത്ത് ഒന്ന് പറഞ്ഞട്ടെ. അത് പറഞ്ഞത് ഖുർആനല്ല കേട്ടോ, ഫൈസൽ പറഞ്ഞോ. ഖുർആനല്ല, ഖുർആനിൽ അങ്ങനെ ഒന്നില്ല. മാരിയത്തിനെ പ്രാപിച്ചതായിട്ട് ഹദീസാണ്. ഇല്ല, അത് തജ്രി, അതൊന്നും കൂടി വായിച്ചേക്കൂ ഫസ്റ്റ്, ഒന്നും കൂടി വായിച്ചേക്കൂ. ഇത് ഹദീസ്വാദികൾ അതിന് മറുപടി പറഞ്ഞതിന് ശേഷം ഞാൻ പറയാം. പറഞ്ഞോട്ടെ, കേൾക്കുന്നുണ്ടോ? എന്റെ ഇവിടെ പൂർ കണക്ഷൻ കാണിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ടോ? പറയുന്നത് ഹലോ. അതായത് ഞങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ മുഹമ്മദ് നബി ഒരു പാപമില്ലാത്ത കുഞ്ഞാടാണ്. അദ്ദേഹം മറ്റേ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന ഒരു പാപവും ചെയ്യാത്ത ഒരു മനുഷ്യനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിന് വികാര വിചാരങ്ങളും എല്ലാം ഉണ്ട്. അദ്ദേഹം മറ്റേ പാപ പരിഹാരത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അഫ്സൽ മറുപടി പറയേണ്ടതില്ല, അത് ഇൻഫാലിബിൾ ആണെന്ന് പറഞ്ഞ ആരെങ്കിലും പറഞ്ഞാൽ മതി. അഫ്സലും ഓക്കെ, അത് സമ്മതിച്ചു. ഞാനും അഫ്സലും ഒരുപോലെ ചിന്തിക്കുന്നത്, മുഹമ്മദിൽ ഒരു തെറ്റുമില്ല എന്ന് ചിന്തിച്ചവരുണ്ട്. അങ്ങനെ അതുകൊണ്ട് ചോദിച്ചാണ്, മുഹമ്മദിന് പ്രവാചക ലബ്ധിക്ക് ശേഷം ഒരു തെറ്റും സംഭവിക്കാത്ത പരിശുദ്ധനായ ഒരു വ്യക്തിയാണ് എന്ന് എസ് ആണ് ഇപ്പോൾ സംസാരിച്ചത്. ഞാനും അഫ്സലും ഒരേ വിധത്തിലാണ്, മുഹമ്മദിന്റെ തെറ്റ് ഭവിക്കാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്, അവിടെ തർക്കമില്ല. അപ്പോ എസ് ഒരു മറുപടി പറഞ്ഞാട്ടെ. ഞാന് ഡ്യൂട്ടിന്റെ ഇടയിലാണുള്ളത്, നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ടില്ല. അതായത് ഒന്ന് താങ്കൾ പറയുന്നു, മുഹമ്മദ് തെറ്റ് പറ്റാത്ത ആളാണ്, പരിശുദ്ധമായൊരു ജീവിതമാണ് എ ടു സെഡ് അദ്ദേഹത്തിനുള്ളത്. അപ്പൊ ഞാനൊരു തെറ്റുപറ്റിയ സന്ദർഭമാണ് കാണിച്ചത്, മാരിയത്തിനെ ഹഫ്സയുടെ വീട്ടിൽ വെച്ച് അദ്ദേഹം സ്വീകരിക്കുന്നു, അത് തെറ്റാന്നല്ല. അതിനുശേഷം അഫ്സല് സോറി നമ്മുടെ മാരിയത്തിനെ ഇനി ഞാൻ മേലാൽ പ്രാപിക്കുകയില്ല എന്ന് അള്ളാഹു ആണ് സത്യം ചെയ്യുന്നു. അള്ളാഹു വന്നിട്ട് പറയുന്നു, നീ അതങ്ങനെ പറയരുത്, അള്ളാഹു നിനക്ക് തന്ന സ്വർഗീയ പത്നിമാരിൽ ഒരാളാണ് മാരിയത്ത്, അതുകൊണ്ട് സ്വീകരിച്ചോണം, പ്രശ്നമില്ല. അപ്പൊ ആദ്യം തെറ്റിയത് കൊണ്ടല്ലേ പറയുന്നത്? അല്ല, അത് ഖുർആനിൽ നിന്നാണെങ്കിൽ ആയത്ത് എനിക്കൊന്ന് വേണം, അതാണ് ചോദിച്ചത്. അല്ല, ഒറ്റ മിനിറ്റ്. നിങ്ങള് പിന്നെ പൊതുവിൽ നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളുണ്ട്, പിന്നെ ഈ പല ഹദീസുകളെയും നിങ്ങൾ ദുർവ്യാഖ്യാനിക്കുന്നുണ്ട്. എനിക്ക് ഈ ഹദീസിനെ പറ്റി അറിയില്ല. ഫൈസലിന്റെയും അതുപോലെ തന്നെ നമ്മുടെ പേരെന്താ, നമ്മുടെ അനീസിന്റെ കംപ്ലൈന്റ് തന്നെയാണ്. കാരണം ഇത് നിങ്ങൾ ഈ ഹദീസ് എടുത്തിട്ട് രണ്ടാം പ്രമാണം ആക്കി വച്ചത് കൊണ്ടാണ് പാസ്റ്റർ പോലുള്ള ആളുകൾ ഇതേപോലത്തെ സംശയം ചോദിക്കുന്നത്. അതില് അഫ്സല് പറഞ്ഞത് മുഹമ്മദ് നബിക്ക് തെറ്റുകൾ, സാധാരണ മനുഷ്യനാണ്, പക്ഷെ മുഹമ്മദ് നബി ജീവിതത്തിൽ ഇന്ന് വരെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. മുഹമ്മദ് നബിക്ക് എന്ത് തെറ്റ് പറ്റി എന്നുള്ളതല്ല, ഖുർആനില് നബിയോട് അള്ളാഹു തന്നെ പല പ്രാവശ്യം വാണിങ്ങി കൊടുത്ത ആയത്തുകളുണ്ട്. ചില തീരുമാനങ്ങളിൽ അള്ളാഹു തിരുത്തിയിട്ടുണ്ട് ആയത്തിൽ കൂടി, പിന്നെ അള്ളാഹു ഭയപ്പെടുത്തിയിട്ടുണ്ട്.
ഞാൻ പറയുന്ന ഈ വാചകത്തിന്റെ ഒപ്പം ഈ ആയത്തുകളുടെ ഒപ്പം നീ എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഇടത് കൈ വലതു കൈ കൊണ്ട് പിടിച്ച് കണ്ടനാടി മുറിച്ചു കളയും എന്നാണ് എന്റെ രീതി. അങ്ങനെ ഒരു മോശപ്പെട്ട രീതിയിൽ ഒന്ന് ഭയപ്പെടുത്തുന്ന ആയത്ത് വരെയുണ്ട്. ഇത് നബിയോട് പറഞ്ഞിരിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ പറയുന്നത് ഈ നബിയോട് മാത്രമല്ല ഖുർആൻ സംസാരിച്ചേക്കുന്നത്, ഈ ആറാം നൂറ്റാണ്ടിൽ അതായത് ജാഹിലിയ കാലഘട്ടത്തില് ഖുർആൻ സംസാരിച്ചിരിക്കുന്നത് മക്ക മുശ്രിക്കളോട് സംസാരിച്ചിട്ടുണ്ട്, നബിയോട് സംസാരിച്ചിട്ടുണ്ട്, ആദ് സമുദായത്തോട് സംസാരിച്ചിട്ടുണ്ട്, എന്തിന് നബിയുടെ ഭാര്യമാരോട് വരെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഖുർആനിലേക്ക് നിന്ന് കഴിഞ്ഞാലാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഹദീസിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള പാസ്റ്റർമാരുടെ സംസാരത്തിന് ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്ക് അറിയാറുന്നോ ഖുർആൻ അള്ളാഹു സംസാരിച്ചിരിക്കുന്ന മുഹമ്മദ് നബിയോട് മാത്രമാണെന്നുള്ള വിചാരമായിരിക്കണം ഒരുപക്ഷെ നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഇന്നും പല ആയത്തുകളും അതിൽ കിടക്കുന്നത്. പല ആയത്തുകൾ കിടക്കുമ്പോൾ ആ ഖുർആൻ തന്നെ അതിൽ പറയുന്നുണ്ട് ഇതിൽ പല ആയത്തുകളും റദ്ദ് ചെയ്തിരിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഏത് ആയത്തുകൾ റദ്ദ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഇതില് അത് വേറൊരു ഒരു ആയത്തും കൂടി ഉണ്ട്, വചനങ്ങളെ ശ്രദ്ധയോടെ കേൾക്കുകയും അത് നല്ലതിനെ തിരഞ്ഞെടുക്കുന്നവനുമാണ് യുക്തിമാൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖുർആനിലേക്ക് ഇറങ്ങി ചെന്നു കഴിഞ്ഞാലാണ് ഒരു ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. പറഞ്ഞോളൂ. ഈ ഹദീസിന്റെ കാര്യങ്ങൾ കറക്റ്റ് അറിയണമെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിവുള്ള ആൾക്കാരെ ആഡ് ചെയ്യണം. ഈ മോഡറേറ്റേഴ്സ് പാനലിലുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? ഇത് ഹദീസിലും ഖുർആനിലും ഒക്കെ ഉള്ള സംഭവമാണ്. 66-ാമത്തെ ആയത്ത് സൂറത്ത് അവതരിക്കാനുള്ള പശ്ചാത്തലമാണ്. പാസ്റ്ററെ, അത് പശ്ചാത്തലമാണ്. ഈ പശ്ചാത്തലം ക്രിയേറ്റ് ചെയ്ത് ഹദീസാണ്. പണ്ഡിതന്മാരാണ് അതിന്റെ വാല് പിടിച്ചേക്കുന്നത്. അല്ലാതെ മാരിയെ പ്രാപിച്ചു അതുകൊണ്ടാണ് ആയത്ത് ഇറങ്ങിയിരിക്കുന്നതെന്ന് ഖുർആനിലല്ല. അവിടെയാണ് കൺഫ്യൂഷൻ പറ്റുന്നത്. അതിനൊക്കെ ഉത്തരവാദിത്വം ഞങ്ങൾ തന്നെയാണ്, ഈ സമുദായം തന്നെയാണ്. അതുകൊണ്ടാണ് പാസ്റ്ററിനുള്ള മറുപടി. അതായത് അഫ്സൽ ഇവിടെ വന്നേക്കുന്ന പ്രശ്നം, യസ് എന്ന് പറയുന്ന സുഹൃത്ത് പറഞ്ഞത് ഏറ്റവും ഇഷ്ട മുഹമ്മദിന് തെറ്റുപറ്റാത്തൊരു മനുഷ്യനാണ്. അഫ്സലും ഞാനും ഒരുപോലെ പറയുന്നു തെറ്റുപറ്റാം, അത് തന്നെ ഷെഫിക്ക് സമ്മതിക്കുന്നു. അപ്പൊ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റാം. തെറ്റുപറ്റാത്ത ദൈവം അദ്ദേഹത്തെ തിരുത്തുന്നു. അതിലാർക്കും അനൗചിത്യമില്ല, മനുഷ്യനില്ലേ തെറ്റുപറ്റാം. പക്ഷേ യസ് എന്ന് പറഞ്ഞ സുഹൃത്ത് തെറ്റുപറ്റാം എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു. അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മള് നമ്മുടെ എന്താ പറയുന്നത് 66-ാമത്തെ അധ്യായം അവതരിക്കാനുള്ള പശ്ചാത്തലം ഇവിടെ നിന്ന് എടുക്കുന്നു. അപ്പോൾ ഇത് ഖുറാനിസ്റ്റുകൾക്ക് കുറെ കൂടെ അവർ കംഫർട്ടബിൾ ആണ്. അതിന്റെ പശ്ചാത്തലം അതല്ല സാഹചര്യം എന്ന് പറയുമ്പോൾ അവരുടെ പ്രശ്നം തീർന്നു. അപ്പോൾ അവർ പിന്നെ സാഹചര്യം അവർ പറഞ്ഞോട്ടെ, പക്ഷെങ്കിൽ ഇവിടെ നിങ്ങൾ കുറെ കൂടെ പ്രതിരോധത്തിലാവുന്നു. അപ്പോൾ മാര്യത്ത് വിഷയമായിട്ടാണ് ഇതേക്കുറിച്ച് കാണുന്നത്, അല്ലെങ്കിൽ അത് തിരുത്തി പറഞ്ഞോളൂ. എന്താണ് അത്? അല്ലെങ്കിൽ പറഞ്ഞോളൂ, താങ്കൾ പറയൂ. അഫ്സൽ പറയൂ. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. പ്രബലമായ അഭിപ്രായം ഈ പറയുന്ന മുഹമ്മദ് നബി സൈനബ എന്ന് പറയുന്ന ഭാര്യയുടെ അടുക്കൽ പോയപ്പോ അവര് തേന് കൊടുക്കുമായിരുന്നു. അപ്പോ പറയട്ടെ, ഷെഫീഖ് ഒന്ന് മ്യൂട്ട് ചെയ്യൂ. അഫ്സല പ്രബലമായ അഭിപ്രായം ഇല്ല, ഒരു അഭിപ്രായമുള്ളൂ ഇസ്ലാമില്. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ തിരുത്തുന്നതാണ്, ഇത് കേൾക്കുന്ന പലരും ഉണ്ട്. പ്രബലമായ അഭിപ്രായം എന്ന് പറയുമ്പോ ഹദീസും തള്ളി പണ്ഡിതന്മാരുടെ കയ്യിലേക്ക് സാധനം വന്നു. ഞാൻ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുന്നതാണ്. ഞാൻ പോലും എനിക്ക് ഇതിനെ പറ്റി അറിയില്ല. നമ്മളിപ്പോ അതിന് കേൾക്കാൻ വേണ്ടി നിൽക്കുക. രണ്ട് അഭിപ്രായം ഉണ്ട്. ഒരു ഖുർആൻ, അതിൽ നിന്നൊരു ഹദീസ്, അതിൽ നിന്ന് രണ്ട് അഭിപ്രായം, അതിന്റെ പണ്ഡിതന്മാരുടെ ഫത്വ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതൊക്കെയാണ് അത് ചിന്തിക്കേ. നിങ്ങൾ പറയുമ്പോ സൂക്ഷിച്ച് സംസാരിക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മാക്സിമം ആളുകൾക്ക്, ഞാൻ പറയുന്നത് അവർക്കുള്ള ക്ലാരിറ്റി ഞാൻ കൊടുത്തിട്ട് തന്നെ സംസാരിക്കുള്ളൂ. നിങ്ങൾ കേൾക്കൂ. അതായത് ആ ആയത്ത് എന്ന് പറയുന്നത് അഫ്സൽ തന്നെ സംസാരിക്കുന്നത്. ഈ IBT ക്രിസ്ത്യൻ ഡിബേറ്റ് ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ കറക്റ്റ് കിട്ടും. രണ്ടാമത് ഗിബോർ, അതുപോലെ തന്നെ ആലങ്ങാടൻ പ്രിൻസ്, നമ്മുടെ മോഡറേറ്റേഴ്സ് ഉണ്ട്, അവർക്ക് ഏത് ഘട്ടത്തിലും ചർച്ചയിൽ ഇടപെട്ട് ചർച്ച നയിക്കാവുന്നതാണ്, പ്രശ്നമില്ല. ആ കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ പ്രിൻസിന് രണ്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അതുകൂടെ ഒന്ന് നോക്കി. ശരി, അഫ്സൽ തുടരാം. ആ, നിങ്ങൾ 65:1 ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് ചോദിച്ചത്. അതായത് പ്രവാചകൻ ഭാര്യമാരുടെ പ്രീതി തേടിക്കൊണ്ട് അള്ളാഹു അനുവദിച്ചു തന്ന ഒരു കാര്യത്തെ അദ്ദേഹം നിരസിച്ചു. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് കാര്യം എന്ന് പറഞ്ഞു പ്രവാചകൻ പറഞ്ഞില്ലേ? ഹദീസ് എന്ന് പറഞ്ഞ പ്രവാചകന്റെ വായിൽ നിന്ന് വരുന്ന വചന അല്ലെ പ്രവാചകൻ ചെയ്തതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നൊരു ചരിത്ര സംഭവമാണത്. അപ്പൊ അതിൽ രണ്ടഭിപ്രായങ്ങൾ വരാം, അത് സ്വാഭാവികമല്ല. അപ്പൊ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് പ്രവാചകൻ ഈ സൈനബ എന്ന് പറയുന്ന ഭാര്യയുടെ അടുക്കൽ
പോകുമായിരുന്നു. അപ്പൊ അവര് പ്രവാചകന് തേൻ കൊടുക്കുമായിരുന്നു. അപ്പോ ഈ പ്രവാചകൻ കുടിച്ച തേന് മുഖാന്തരം ഈ പറയുന്ന വായില് നാറ്റം വരുന്നുണ്ട്, അത് ഒരു മണം ശരിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹഫ്സയും മറ്റു ഭാര്യമാരും പറഞ്ഞു. അപ്പൊ പ്രവാചകൻ അത് ഒഴിവാക്കി. അത് പ്രവാചകനെ ഒഴിവാക്കാൻ അവകാശമില്ല. പ്രവാചകന് ഇഷ്ടമുള്ള സാധനം ഭാര്യമാര് പറഞ്ഞ പ്രവാചകനെ ഒഴിവാക്കും. പ്രവാചകൻ ഒഴിവാക്കിയെന്ന് കഴിഞ്ഞാൽ അത് മുഖാന്തരം അത് സത്യവിശ്വാസികൾ നാളെ ഒഴിവാക്കാൻ സാധ്യതയുണ്ട് തേനി. അതുകൊണ്ട് തന്നെ അള്ളാഹു ആയത്തിറക്കി, നീ ഭാര്യമാരുടെ പ്രീതി തേടിക്കൊണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയില്ല, നീ പ്രവാചകനാണ്. നീ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം, നാളെ സത്യവിശ്വാസികൾ ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിന് മറ്റൊരു അഭിപ്രായം, അത് കുറച്ച് മാത്രമേ ഹദീസുകൾ വന്നിട്ടുള്ളൂ, ഈ അഭിപ്രായമാണ് കൂടുതലായിട്ട് പല ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന മാര്യത്തിൽ കിബിത്തിയായിട്ടുള്ള വിഷയം. അതും അള്ളാഹു അനുവദിച്ചു കൊടുത്ത കാര്യമാണ്, ഈ പറയുന്ന വലങ്കൈ ഉടമപ്പെടുത്തിയവരുമായിട്ട് ബന്ധപ്പെടാം. അതും പ്രവാചകന് ഭാര്യയുടെ പ്രീതി തേടിക്കൊണ്ട് ഒഴിവാക്കാൻ അനുവാദമില്ല. അത് ഒഴിവാക്കിയാൽ നാളെ മറ്റുള്ളവർ അങ്ങനെ തന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് പ്രവാചകനെ അള്ളാഹു തിരുത്തുകയാണ് ചെയ്തത്, അതിനൊരു പ്രശ്നമില്ല. പക്ഷെ ഈ ഒരു കാര്യം ഖുറാനിസ്റ്റുകൾ മറ്റേ പറയുകയാണെങ്കിൽ അതെന്താണ് കാര്യം, അത് നിങ്ങളത് വിശദീകരിക്കൂ. പ്രവാചകന്റെ അള്ളാഹുവിൻ മറ്റേ അള്ളാഹ് ഭാര്യമാരുടെ പ്രീതി തേടിക്കൊണ്ട് പ്രവാചകൻ ഒഴിവാക്കിയ കാര്യം എന്താണെന്ന് ഖുറാൻ വിശദീകരിക്കൂ. അതില്ലെങ്കിൽ പിന്നെ പറയാതിരിക്കുക. അതുകൊണ്ട് ഖുറാൻ മറ്റേ അതുകൊണ്ട് അങ്ങനെ ഹദീസ് തെളിവില്ലാതാകുക, ഹദീസ് പ്രാമാണികമല്ലാതാകുക. ഇത് ഒന്നാമത് അത് ഹദീസല്ല, അത് വേറെ വിഷയം. ഖുറാനിസ്റ്റുകള് ഹദീസിന് തെളിവുണ്ടാക്കാൻ നടക്കുന്ന ആളുകളല്ല, അത് ആദ്യം പറയാം. ഖുർആനില് അവ്യക്തമായ ആയത്തിന്റെ പുറകെ ഖുർആനിസ്റ്റുകൾ പോകാറുമില്ല പുതിയ വ്യാഖ്യാനങ്ങൾ തേടിയിട്ട്. അതായത് ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത് ആറാം നൂറ്റാണ്ടിലാണ്, ആറാം നൂറ്റാണ്ടിലും ഏഴാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലും തുടക്കത്തിലുമാണ് ഖുർആൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയിരിക്കുന്ന ഖുർആൻ സംസാരിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ മക്ക മുശ്രികളോട് സംസാരിച്ചിട്ടുണ്ട്. മക്ക മുശ്രികൾ ഇന്നില്ല, അതിന്റെ ആയത്തിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആയത്തിന്റെ പുറകെ പോകുമ്പോഴാണ് ഈ വിഷയം വന്നത്. നിങ്ങൾ എന്തിനാ ആയത്തിന്റെ പുറകെ പോകണം? അതുകൊണ്ടാണ് ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് വചനങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലതിനെയും പിന്തുടരാനാണ് പറഞ്ഞിരിക്കുന്നത്. അവരാരാണ്? യുക്തിമന്മാർ അവരാണെന്നാണ് പറയുന്നത്. ബുദ്ധിയുള്ളവർ, യുക്തി കൊണ്ട് ചിന്തിക്കുന്നവർ അവരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആവശ്യമില്ലാത്ത ആയത്തിന്റെ പുറകെ പോയി നിങ്ങൾ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് ചർച്ച വിഷയം ആക്കാൻ ഇട്ടുകൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതിനെല്ലാം കാരണം രണ്ടാം പ്രമാണം നിങ്ങളുടെ ഹദീസാണ്. ഓക്കെ, അപ്പോ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇത്രയും കാലം മുസ്ലിം ലോകം ഹദീസ് പ്രാമാണികമായിട്ട് കൊണ്ട് നടന്നു ഒരുപാട് കാലം, അതിനു ശേഷം നബിയുടെ 240 വഫാത്തിന് 240 വർഷം വരെ ഇസ്ലാം ഇവിടെ നിന്നിട്ടുണ്ട്, ആളുകൾ ജീവിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, അതിനു ശേഷം മറ്റേ പല മുസ്ലിം സ്കോളേഴ്സ് വന്നു, അവരൊക്കെ അത്തരത്തിൽ തന്നെ ഹദീസുകളൊക്കെ സ്വീകരിച്ചു പോന്നു. അത് കഴിഞ്ഞപ്പോ കുറച്ച് പ്രദേശങ്ങളിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ചില ഹദീസുകൾ എടുത്തുകൊണ്ട് നിങ്ങളുടെ യുക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ വിമർശകർ വിമർശിച്ചപ്പോൾ നിങ്ങൾക്ക് ഹദീസ് പറ്റില്ല, നിങ്ങൾ ഖുർആൻ മാത്രം അല്ല. ആധുനിക കാലഘട്ടത്തിലാണ് ഈ ഹദീസുകൾ പൊക്കിയെടുത്ത ആളുകൾ വരാൻ കാരണം. കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പണ്ട് നമുക്കൊക്കെ ഒരു വാള് ഒരു പ്രസംഗം കേൾക്കണമെങ്കിൽ ഒരു റമദാൻ കാത്തിരിക്കണമായിരുന്നു, മൂലക്കന്മാരെ ഒരു പ്രസംഗം കേൾക്കണമെങ്കിൽ. ഇന്ന് സോഷ്യൽ മീഡിയ ആക്റ്റീവാണ്, സോഷ്യൽ മീഡിയയിൽ രണ്ട് ബട്ടൺ ഞെക്കിയാൽ മതി നമുക്ക് എല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടും. ഈ സമയത്താണ് ആളുകൾ ചിന്തിച്ചു തുടങ്ങിയത് ഇതുപോലുള്ള ഹദീസുകൾ, കിതാബിൽ ഉണ്ടായിരുന്ന ഹദീസുകൾ സോഷ്യൽ മീഡിയയിൽ ടൈപ്പ് ചെയ്ത് വരാൻ തുടങ്ങി. ആളുകൾ ചിന്തിച്ചു, മാറ്റം വന്നു, മാറ്റം വരണം. ഈ മാറ്റമാണ് നമുക്ക് വേണ്ടത്, അതിന് വേണ്ടിയിട്ടാണ് ഖുർആൻ സംസാരിക്കുന്നത്. അബ്ബാസ് വായി വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ, ചോദ്യമോ ഉണ്ടെങ്കിൽ അബ്ബാസ് വായിക്കാം. ഇവിടുത്തെ സന്ദർഭം കൂടെ ഒന്ന് പറയാം ഇപ്പോൾ വന്നവർക്ക് വേണ്ടിയിട്ട്. ഈ ഇപ്പോൾ ഒരു പുതിയ പ്രവണത ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ശക്തിപ്പെടുന്നു. ഞാൻ ഇങ്ങനെയുള്ള സുഹൃത്തുക്കളെ മറ്റൊരു ഗ്രൂപ്പിൽ പരിചയപ്പെട്ടത് കൊണ്ടാണ് ഇത്തരം ഒരു ടോപ്പിക് ഇവിടെ ഇട്ടത്. അതായത് ഖുർആൻ മാത്രം മതി, ഖുർആൻ തെളിയിക്കേണ്ടത് ഖുർആൻ കൊണ്ട്, വിശ്വാസത്തിന് ആധാരം ഖുർആൻ. മറിച്ച് ഹദീസുകളിലെ പരാമർശം, ആലങ്ങാടൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഹദീസുകൾ അപകടകരമായ വിധത്തിലെ പ്രമേയങ്ങൾ തരുന്നു. അതില് ആധുനികമായ പരിഷ്കൃത ആശയരായ സമൂഹത്തിന് ഉൾക്കൊള്ളാനാവാത്ത വിധം മുഹമ്മദിനെ അത് മോശമായി ചിത്രീകരിക്കുന്നു. ഈ പ്രവണതകൾ നിൽക്കുന്നത് കൊണ്ട് മുഹമ്മദ് വിമർശിക്കപ്പെടുന്നു. ഇതുകൊണ്ട് ഖുർആനല്ല ആധികാരികം, സോറി, ഹദീസുകളല്ല ആധികാരികം, മറിച്ച് ഖുർആൻ മാത്രം മതിയെന്ന ഒരു വാദം. എന്നാൽ അതിന്റെ മറുവശത്ത് ആളുകൾ പറയുന്നത് പ്രാർത്ഥനയെക്കുറിച്ച് ഉള്ള പരാമർശങ്ങൾ, ഇതര കാര്യങ്ങളൊക്കെ ഖുറാനിലില്ലാത്തവ ഹദീസുകളിലുണ്ട്, നബിചര്യ സുപ്രധാനമാണ്. അപ്പൊ രണ്ട് വാദങ്ങൾ, ഒന്ന് ഹദീസ് വേണമെന്ന് വാദിക്കുന്നവരും, രണ്ട് ഖുർആൻ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യൻ ഡിബേറ്റേഴ്സിനോടോ അല്ലെങ്കിൽ ഭൗതികമായി ഉയർന്നു വരുന്ന വാദങ്ങളോടോ കംഫർട്ടബിൾ ആയ ഒരു സോണിൽ നിന്ന് മറുപടി പറയാം. അബ്ബാസ് വായിക്കും, എന്ത് തോന്നുന്നു ഇതേക്കുറിച്ച്? ഇത് നമ്മളിപ്പോ ഹദീസ് എന്ന് ചോദിച്ചാൽ ഖുർആനിൽ നിന്ന് ആൻസർ കൊണ്ടുവരാൻ പറയവർ, അതായത് നമ്മളിപ്പോ ഫസ്റ്റ് പറഞ്ഞ പോലെ ഖുർആനിൽ നമസ്കാരത്തിന്റെ മുറകളുണ്ടോ, നമസ്കാരം എത്ര റക്അത്ത് നമസ്കരിക്കണം, എങ്ങനെ നമസ്കരിക്കണം, എത്ര നേരം നമസ്കരിക്കണം എന്നുള്ളത് ഖുർആനിലില്ല. പിന്നെ അതായത് പരിച്ഛേദന,
പരിച്ഛേദന എവിടെ നിന്ന് വന്നു? ഖുറാനിലുണ്ടോ എന്ന് കേട്ട അബ്രഹാമിനെ പിന്തുടരുക എന്ന് പറഞ്ഞു. എവിടെ നിന്നാണ് അബ്രഹാമിനെ പിന്തുടരുക? അതിനുള്ള എല്ലാ തെളിവുകളും ഹദീസ് ഗ്രന്ഥങ്ങളിലാണ്. ഇപ്പൊ ഹദീസിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പോ സൈനബിന്റെ കാര്യം എടുത്താലും ശരി, അതേപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്താലും അവർ അംഗീകരിക്കില്ല. ഇവരിങ്ങനെ ഒഴിഞ്ഞു മാറുകയോ ചെയ്യാം. നിറയെ നമ്മളിത് കാണുന്നതാണ്. എല്ലാ ഖുറാനിസ്റ്റ് ആണെങ്കിലും ശരി, ഹദീസും രണ്ടും ചേർന്ന് ഞങ്ങളുടെ രണ്ട് പ്രമാണങ്ങൾ ഉണ്ട് എന്ന് പറയുന്നവരാണെങ്കിലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഇത് ഞങ്ങളെ കൂട്ടിച്ചേർത്താണ്, ഞങ്ങൾ കൂട്ടിച്ചേർത്താണെന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് അധികമായിട്ട് കാണുന്നത്. ഇവർ അംഗീകരിക്കുന്നില്ല, ഏത് കാലത്തും ഇവർ അംഗീകരിക്കില്ല. അത്രേ പറയാനുള്ളൂ പാസ്റ്റർ. അബ്ബാസ് ഭായി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഓക്കേ പാസ്റ്റർ, നമ്മളുള്ള ടോക്ക് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് നിങ്ങളൊരു ഇസ്ലാമിക വിരുദ്ധനാണെന്ന്. അതിന്റെ ഒരു കാരണം എന്താണ്? നിങ്ങളൊരു ഇസ്ലാമിക വിരുദ്ധനാവാനുള്ള ഒരു കാരണം എന്താണെന്ന് അറിയാൻ ഒരു താല്പര്യം, ഒരു കൗതുകം. അത് എനിക്കൊന്നും അറിയാൻ കൊള്ളാം. എനിക്ക് മനസ്സിലായില്ല. എസ് ആണ്, എസ് സെയ്ദ്. നിങ്ങളൊരു ഇസ്ലാമിക വിരുദ്ധനാണെന്ന് പറഞ്ഞു, അതിന്റെ ഒരു കാരണം എന്താണ്? അത് ഇവിടെ ആവശ്യമില്ലാത്തൊരു ചോദ്യമാണെങ്കിലും പറയാം. എന്റെ വീക്ഷണത്തിൽ ഉത്തരം പറയാത്ത നിങ്ങൾ മ്യൂട്ട് ചെയ്തട്ടെ. എന്നെ സംബന്ധിച്ചോളം ഞാൻ പഠിച്ച ഇസ്ലാം ഭീകരവാദത്തിന്റേതാണ്. ഞാൻ കണ്ട മുഹമ്മദ് ഏറ്റവും മോശപ്പെട്ട മ്ലേച്ഛമായ ജീവിത പദ്ധതി ലോകത്തിന് കൊടുത്ത ആളാണ്. അദ്ദേഹത്തിന് പഠിക്കാൻ ഒരു മാതൃകയില്ല, ഒരു കാലഘട്ടത്തിനും വേണ്ട ഒരു മാതൃകയില്ല. ഉലകത്തിൽ വന്നിട്ടുള്ള മതാചാര്യന്മാര്, ചിന്തകന്മാര്, രാഷ്ട്രീയ പ്രമുഖരെ ഒക്കെ എടുത്താല് എത്ര മോഡറേഷൻ ഇട്ടാലും ജയിക്കാൻ സാധ്യതയില്ലാത്തൊരു ക്യാരക്ടർ അദ്ദേഹമാണ്. എന്തുകൊണ്ടോ ഇസ്ലാമി ലോകം പറയുന്നു അദ്ദേഹം മാനവരിൽ മഹോന്നതനാണ്, ശ്രേഷ്ഠനാണ്, ശക്തനാണ്, വിമോചകനാണ്. ഇനി പറയപ്പെട്ട ഒരു കാര്യവും, നമ്മുടെ മതപ്രവാസികൾ പറയുന്ന ഒരു കാര്യവും ഹദീസുകളിലുള്ള മുഹമ്മദിന് ചേരൂല. ഈ ഒരു വസ്തുതയുണ്ട്. ഹദീസുകളിൽ പറയുന്ന ആളാണ്, തബരി പറയുന്ന ആളാണ്, സീറാകളിൽ പറയുന്ന ആളാണ് മുഹമ്മദ് എങ്കിൽ, മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ പറയപ്പെട്ട നമ്മുടെ മഹാത്മജിയുടെയോ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിന്റെയോ സോക്രട്ടീസിന്റെയോ പ്ലേറ്റോയുടെയോ ഒക്കെ നിലവാരത്തുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഇവരൊക്കെ എത്രയോ മുകളിലാണ്, എത്രയോ മാന്യന്മാരായ ആളുകളാണ്. അത് വെച്ച് നോക്കിയാൽ മുഹമ്മദിനെ ഒരളവിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നില്ല. രണ്ട്, അത് കൊടുക്കുന്ന കലാപ ആഹ്വാനം സമാധാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, തികച്ചും മനുഷ്യത്വ വിരുദ്ധമായ പരിപാടികൾ ചെയ്യുക. മൂന്ന്, അതിന്റെ സ്ത്രീ വിരുദ്ധത. അപ്പോൾ സ്ത്രീ വിരുദ്ധത ഏറ്റവും ശക്തമായിട്ട് ഇത് അവർ ആഘോഷിച്ചു കാണുന്നു. വലങ്കൈ ഉടമപ്പെടുത്തിയ എത്ര സ്ത്രീകളെയും സ്വന്തമാക്കാം, അതിനൊന്നും യാതൊരു തടസ്സമില്ല. അടിമത്ത വ്യവസ്ഥയ്ക്കെതിരെ നിലപാടില്ല. അപ്പോൾ ജാഹിലിയ കാലഘട്ടവും പിന്നീടുള്ള കാലഘട്ടവും തമ്മിൽ പഠിച്ചാൽ കുറെ കൂടി മാന്യം ജാഹിലിയ കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് ഇസ്ലാമിനെ എതിർക്കേണ്ടി വരുന്ന പശ്ചാത്തലം അതിന്റെ പ്രമാണങ്ങളാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു മുസ്ലിം എന്തെങ്കിലും ചെയ്തതോ, മുസ്ലിങ്ങളോടുള്ള ഏതെങ്കിലും പ്രശ്നമോ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും മുസ്ലിം സഹോദരന്മാരോട് യാതൊരു തരത്തിലുള്ള വൈരാഗ്യമോ വൈരുദ്ധ്യമോ ഇല്ല. മറിച്ച് ഞങ്ങൾ എതിർക്കുന്നത് പ്രമാണത്തെ വെച്ചുകൊണ്ടാണ്. നിങ്ങൾ പറയുന്ന ഷിഹാഹുൽ ഖുസിദ അടക്കം ഇതര കൃതികളെ അടക്കം എന്തോ ഇസ്ലാമിക വിരുദ്ധനാണ്. നിങ്ങൾ അതായത് നമ്മൾ നിങ്ങൾ ചോദിച്ച ചോദ്യമായതുകൊണ്ട് ഞാൻ ഉത്തരം തന്നു. നമ്മുടെ വിഷയമായിട്ട് അതിന് ബന്ധമില്ല. ഞാൻ ഇസ്ലാമിനെ പഠിക്കാൻ ശ്രമിച്ച നാൾ മുതലാണ് എനിക്ക് ഇസ്ലാമിനോട് അകൽച്ച വന്നത്. അല്ലാതെ ഏതെങ്കിലും മുസ്ലിമിനോടുള്ള വിരോധമല്ല, അവരുടെ ആക്ടിവിറ്റി ഒന്നുമല്ല എനിക്ക് പ്രശ്നം. അവരൊക്കെ നല്ല മനുഷ്യരാണ്. അവരൊക്കെ മുഹമ്മദിനേക്കാൾ എത്രയോ ഉയർന്ന നിലവാരമാണ് ഞാൻ കണ്ട മുസ്ലിങ്ങളെല്ലാം പുലർത്തുന്നത്. പക്ഷെ മുഹമ്മദിൽ എനിക്കൊരു മാതൃകയും കാണാൻ പറ്റിയില്ല. ഉണ്ടെങ്കിൽ പറഞ്ഞാലും മതി, ഇപ്പൊ പറഞ്ഞാലും മതി, ഇപ്പോൾ പറഞ്ഞാലും അത് അംഗീകരിക്കുക. ഇവിടെ വെച്ചത് തീരാനുള്ളതേ ഉള്ളൂ. എന്റെ അത്തരം വൈരുദ്ധ്യങ്ങൾ ഇവിടെ വെച്ച് തീർക്കാനുള്ളതേ ഉള്ളൂ. പറഞ്ഞാൽ മതി, മുഹമ്മദിൽ നിന്ന് ഇന്നത്തെ ലോകം പഠിക്കേണ്ട. അദ്ദേഹത്തിന്റെ പ്രസംഗമല്ല, അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും ഒറ്റപ്പെട്ട കാര്യമല്ല, അതെനിക്ക് കേൾക്കണ്ട ഇശാരോപദേശം. എനിക്ക് വേണ്ടത് മുഹമ്മദിൽ നിന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് പകർത്തേണ്ട രണ്ട് മൂന്നാല് മാതൃക. പത്തെണ്ണമൊന്നും വേണ്ട, ഞാൻ പത്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു മൂന്നാലെണ്ണം പറഞ്ഞാൽ മതി, ഞാനത് ഉൾക്കൊള്ളാൻ തയ്യാറാണ്. അത് സാധാരണഗതിയിൽ മറ്റാരും പറയാത്ത നിലയിലുള്ളതായിരിക്കണം, ഉന്നതമായിരിക്കണം, ശ്രേഷ്ഠമായിരിക്കണം, മോറൽ വാല്യൂ ഉള്ളതായിരിക്കണം. പറഞ്ഞോളൂ. ഹദീസിൽ നിന്ന് തന്നെ ഞാൻ തരാം. പറഞ്ഞോളൂ.
പക്ഷേ എൻ്റെ വിഷയം ഹദീസ് അല്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് ഞാനിപ്പോ തൽക്കാലം പറയാൻ തയ്യാറല്ല. ഓക്കെ ഓക്കെ, അദ്ദേഹം ചോദിച്ചത്, യെസ് ചോദിച്ചത് താങ്കൾ എന്തുകൊണ്ടാണ് വിരുദ്ധനാണെന്ന് പറഞ്ഞെന്നുള്ളതാണ്. അത് യെസ്സിനോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇത് വിരുദ്ധതയുടെയോ അല്ലെ അതിനോടുള്ള ആഭിമുഖ്യത്തിന്റെ ഒന്നും പ്രശ്നമല്ല. ഇസ്ലാം അല്ലാത്ത, അതായത് ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരാളെ കാഫിറായിട്ടും നജസായിട്ടും പ്രാമാണികമായിട്ടും കരുതുന്നവരെ അവരോടൊരു ആ ഒരു പ്രമാണത്തോട് വിരോധം കാണിക്കുന്നവരെ തന്നെ തെറ്റിരിക്കുന്നു. അഖില സംസാരിക്കണേ, ബ്ലിങ്ക് ചെയ്താൽ മതി കേട്ടോ, അവസരം തരാം. ഷഫീഖ് അല്ല ജീബോ പറഞ്ഞോളൂ, ജീബോ പറഞ്ഞോളൂ. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതൊരു നടുക്കൂടെ പോകുന്ന മാതിരിയാണ്. മറ്റേ എന്താ പറയുന്നത്, ഈ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അത് വഹി ഇല്ലാതെ, അതായത് സ്വന്തം ഇഷ്ടത്തിന് ചെയ്യത്തില്ല, വഹി ഇല്ലാതെ സ്വന്തം ഇഷ്ടത്തിനല്ല ചെയ്യുന്നത്, വഹി വന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പല കാര്യങ്ങളും ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, ഇതെല്ലാം പുള്ളിക്ക് വഹി വന്നിട്ടാണ് ചെയ്യുന്നതെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഖുർആനും വഹി വന്നിട്ടാണ് ചെയ്യുന്നത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഖുർആനും വഹി വന്നിട്ട് ചെയ്യുന്നു, ഹദീസും വഹി വന്നിട്ട് ചെയ്യുന്നു, അപ്പൊ ഹദീസിൽ മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ഖുർആനിൽ മെൻഷൻ ചെയ്ത, ഇന്നിന്ന കാര്യങ്ങൾ മാത്രം ഖുർആനിൽ പാടുള്ളൂ, ഇന്നിന്ന കാര്യങ്ങൾ ഹദീസിൽ ഹദീസിലേക്ക് ഒതുക്കി വെച്ചു, അതെന്തുകൊണ്ടാണ് അങ്ങനത്തെ ഡിഫറൻഷിയേഷൻ ആരാണ് ചെയ്തത്? അത് ബുഖാരിയാണ് ചെയ്തത്. ഞാനത് കാര്യം കംപ്ലീറ്റ് ആയി, ഇവിടെ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല അല്ല, അത് ഞാൻ ചോദിച്ചത് മനസ്സിലായോ? അതായത് ഈ 6000 വാക്യങ്ങൾ മാത്രം ഖുർആനിൽ പാടുള്ളൂ, ബാക്കിയെല്ലാം ഹദീസിലോട്ട് തള്ളി. പറഞ്ഞത് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ജിബോ. അതായത് ഖുർആൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ അടുത്ത് നിന്നും ഡയറക്റ്റ് പ്രവാചകന്റെ അടുക്കിലേക്ക് എത്തിയിട്ട് അവിടുന്ന് ജനങ്ങളിലേക്ക് എത്തിയൊരു കുറച്ച് കാര്യങ്ങളാണ്. ഹദീസ് എന്ന് പറഞ്ഞാൽ അത് നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്, അത് രണ്ടും രണ്ടാണ്. അത് മനസ്സിലായി. നേരത്തെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അതാണ് ഞാൻ ചോദിച്ചത്. പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ സ്വന്തം ഇഷ്ടത്തിലല്ലോ പറഞ്ഞു കൊടുത്തത്, അതും വഹി വന്നിട്ടല്ലേ പറഞ്ഞു കൊടുത്തേ? അപ്പൊ അത് മാത്രം എന്താ ഖുർആനിൽ വരാത്തെ? ഇല്ല അല്ല, അങ്ങനെയല്ല, ആണെന്ന് പറയുന്ന ആള് അതിന് പറയട്ടെ, എസ് പറയട്ടെ. ഈ ചർച്ച എനിക്ക് നല്ല രീതിക്ക്, ഒരു മിനിറ്റ് ഞാൻ കൊടുത്തോട്ടെ, ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ കൊടുത്തോട്ടെ. ഫസ്റ്റ് ചർച്ച ഒരു നല്ല രീതിക്ക് പോകുന്നത് പോലെ തോന്നുന്നില്ല, കൃത്യമായി പോയിന്റുകൾ വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് പോലെ തോന്നുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നല്ല രീതിക്ക് കൊണ്ടുപോയാലും നന്നായിരുന്നു. ഒരു വിഷയമുള്ളത് ഇപ്പോ ഈ വലിയൊരു പ്രതിസന്ധിയുണ്ട് ഈ പറഞ്ഞതിനകത്ത്. അതായത് മുഹമ്മദിന്റെ പ്രവൃത്തികൾ ഹദീസുകളായി മാറുന്നു, രേഖപ്പെടുത്തുന്നു, അത് പ്രമാണമാകുന്നു ഇസ്ലാമിന്, അങ്ങനെയല്ലേ? പറഞ്ഞത് ചെയ്തത് മാത്രമല്ല, പറഞ്ഞതും ഹദീസിലുണ്ട്. അപ്പൊ പറഞ്ഞത് അതും വഹി മൂലമാണ് വന്നത്, പക്ഷെ അത് ഖുർആനിലില്ല, അത് ഹദീസിൽ മാത്രമേ ഉള്ളൂ. അത് എന്തുകൊണ്ടാണ്? ഒരു മിനിറ്റ്, ഈ പറയുന്ന ഷെഫീഖ് ഭായ് നേരത്തെ ഒരു ആയത്ത് ഉദ്ധരിച്ചു ഖുർആന്റെ ക്രോഡീകരണമായിട്ട് ബന്ധപ്പെട്ടിട്ട്, സൂറത്ത് ഖിയാമ 75-ാമത്തെ അധ്യായത്തിന്റെ 15 മുതൽ 18 വരെയുള്ള വാക്യം. അതിൽ കൃത്യമായിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, എന്താണ്, ഈ ഖുർആന്റെ സംരക്ഷണവും അതിന്റെ ക്രോഡീകരണവും നമ്മുടെ ബാധ്യതയാണ്, പിന്നെ അത് ഞാൻ നിനക്ക് ഓതിത്തരും, പിന്നെ അതിന്റെ ഒരു വിശദീകരണം കൂടി ഞാൻ നിനക്ക് നൽകും. അതുപോലെ ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് ഖുർആനും അതിന്റെ ഒരു വിശദീകരണവും കൂടി, അതുപോലെ തന്നെ ഖുർആനും അതിന് പുറമെ ഒരു വിശദീകരണം ഉണ്ട്, അത് ഖുർആനിലില്ല. അതാണ് പറഞ്ഞത്, ഖുർആനിൽ ഉൾപ്പെടുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല, അത് ഹദീസാണ്, അത് പ്രവാചക വചനമാണ്. അപ്പൊ ഈ ഖുർആനിൽ നിന്നുകൊണ്ട് തന്നെ ഹദീസുകൾക്ക് തെളിവുകൾ ഉണ്ട്, എല്ലാം കൂടി മൊത്തത്തിൽ ഇപ്പൊ പ്രവാചകന്റെ ജീവചരിത്രവും പ്രവാചകൻ ചെയ്ത കാര്യം ഒക്കെ കൂടി, അത്ര 40 വയസ്സ് മുതൽ 63 വയസ്സ് വരെ ജീവിച്ചത് മൊത്തം കൂടി ഒരു ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല ജിബോ ബ്രദറെ. അപ്പൊ അതുകൊണ്ടാണ് അത് സുന്നത്ത് എന്നുള്ള വഴിക്ക് ആളുകൾ വഴിയും പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ ഹദീസുകൾ മനഃപ്പാടമാക്കിയ സഹാബികൾ ഉണ്ടായിരുന്നു, അവരിൽ നിന്നൊരു ചെയിൻ ആയിട്ട് അത് ആ ഒരു വഴിക്ക് പോയത് മുഹമ്മദ് കല്യാണം കഴിച്ചു, മുഹമ്മദ് ഈ വാറിലൊക്കെ പോയി, അതല്ല, അതൊക്കെ വിട്ടാറ്, അതൊക്കെ ഹദീസായിട്ട് ചെയ്തു. പക്ഷേ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ, ഉപദേശങ്ങളൊക്കെ ഉണ്ടല്ലോ, പുള്ളി ഉപദേശിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ കുറെ ഉപദേശിച്ചിട്ടുണ്ടേ, നിങ്ങൾ ഇങ്ങനെ
ഷഹാദത്ത് ചെയ്യണം, അല്ല പിന്നെ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലണം, അതൊക്കെ പുള്ളി പുള്ളി സ്വന്തമായിട്ട് പറഞ്ഞതല്ലല്ലോ, പുള്ളിക്ക് വഹി വന്നതല്ലേ. അതെന്താണ് ഖുറാനിൽ വരാതെ? അത് ആ വഹി ഖുറാനിൽ ഇല്ല, പക്ഷേ ഹദീസിലുണ്ട്. അതാണ് എന്റെ ആ ഡിഫറൻഷിയേഷൻ. കല്യാണമോ അല്ലെ പുള്ളി പറഞ്ഞു പോയതോ അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. അതെ, പ്രവാചകന്റെ എല്ലാ ഉപദേശം പ്രവാചകരെ അനുസരിക്കാൻ ഖുർആൻ പറയുന്നുണ്ട്. പ്രവാചകന്റെ കാര്യങ്ങളില്ലാതെ ചരിത്രം അങ്ങനെ പ്രവാചകരെ അനുസരിക്കും. അപ്പൊ അതൊക്കെ കൂടി ഖുർആനിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമില്ല. ഖുർആൻ ലളിതമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ച് തരുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അത് ഹദീസിലാണ് നോക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. സൂറത്ത് 53:19 പറയുന്നുണ്ട്, പ്രവാചകൻ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും സംസാരിക്കുന്നില്ല, അദ്ദേഹത്തിന് കിട്ടുന്ന വഹിയ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. അപ്പൊ പ്രവാചകന് അങ്ങനെയാണെങ്കിൽ ഖുറാൻ വഹിയ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സംസാരിക്കണതെന്ന് ഖുറാൻ പറയണമെങ്കിൽ അതിൽ നിന്നൊന്ന് വ്യക്തമാണ്, ഖുറാന് പുറമേ ഒരു വഹിയും കൂടി ഉണ്ട്. അപ്പൊ അതാണ് ഹദീസ്. അതെല്ലാം കൂടി ഖുറാനിൽ പ്രവാചകൻ പറഞ്ഞ വചനങ്ങളൊക്കെ കൂടി ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. അതാണ് പറഞ്ഞത്, ഖുറാൻ ചുരുക്കിയിട്ട് ലളിതമായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ്. അതിന് പുറമെ അത് ഹദീസായിട്ടുള്ള രീതിക്ക് തന്നെ പ്രവാചക വചനങ്ങളായി പോട്ടെ എന്നുള്ള അള്ളാഹു കരുതിയത് കൊണ്ടായിരിക്കണം അത് അങ്ങനെ അത്തരത്തിൽ വന്നത്. ഖുറാൻ എന്നൊരു പുസ്തകം വലിപ്പം വന്നില്ല എന്നോർത്ത് ഇസ്ലാമിക ലോകത്തിന്റെ ഭാരം കുറയുന്നില്ല. അത് ഹദീസായിട്ട് ഒറ്റപ്പുറം നിൽക്കുന്നു, അതിന് പ്രാധാന്യം വരുന്നു. രണ്ട് ബുക്കായിട്ട് ഡിവൈഡ് ചെയ്തുന്ന കാര്യം വരുന്നുള്ളൂ. അപ്പൊ താങ്കൾ പറഞ്ഞ എങ്ങനെ നിലനിൽക്കുന്ന ഇല്ല, അത് ശരിയല്ല അത് പറഞ്ഞത്. അതായത് ഖുർആനില് പുറമെ വഹി ഇറങ്ങിയിട്ടുണ്ട്, ഓക്കെ അംഗീകരിക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇതാകുന്നു ഗ്രന്ഥം എന്നുള്ളൊരു ആയത്ത് ഖുർആനില് വരാൻ പാടില്ലായിരുന്നു. ഒരേ ഒരു പ്രമാണമുള്ളൂ, ഇതാകുന്നു ഗ്രന്ഥം, അത് ഈ ഗ്രന്ഥമാണ്. അങ്ങനെയാണെങ്കിൽ ഹദീസും കൂടി ആകുന്നു ഗ്രന്ഥം എന്ന് പറയണമായിരുന്നു. പാസ്റ്റർ അതിന്റെ ഇടയ്ക്ക് ഒരു തെറ്റാൻ തിരുത്താണ്. പാസ്റ്റർ പറഞ്ഞു ഇതിന്റെ വിശദീകരണം പുറത്താണ് എന്നുള്ള സ്ലാങ്ങിൽ പാസ്റ്റർ സംസാരിച്ചിരുന്നു. ഇതിന്റെ വിശദീകരണം വേറൊരു ബുക്കിലുണ്ട് എന്നുള്ള രീതിയിൽ ഖുർആൻ ഇതുവരെയും സംസാരിച്ചിട്ടില്ല. അതിന്റെ വിശദീകരണം അതിൽ തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഖുർആനിൽ തന്നെ. അല്ല, ഞാൻ അഫ്സൽ പറഞ്ഞത് അഫ്സൽ പറഞ്ഞത് 53:19 അങ്ങനത്തെ ഒരു ആയത്ത് ഞാൻ നോക്കി ഇത് കാണാനില്ലല്ലോ. ഏതിലാണ് 53:19 പറഞ്ഞത്? ചിലപ്പോ റഫറൻസ് നമ്പർ മാറിപ്പോണ്ട്. പ്രവാചകൻ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും സംസാരിക്കുന്നില്ല എന്നൊരു ആയത്തിൽ പറഞ്ഞത്. ആ നമ്പർ നമ്പർ പറഞ്ഞുതരാം. 53:19 അതെ അതെ അതല്ല, വേറെ ഏത് അത് ഏതായത്താണ് 53:19 അല്ല, അതിപ്പോ പറഞ്ഞത് ഞാൻ ഒന്ന് പറയൂ. അത് ഞാൻ മനസ്സിലാക്കിയത് അള്ളാഹു പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഖുറാനിലുണ്ട്, അതല്ലാത്ത കാര്യങ്ങളാണ് ഹദീസ്. സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതാണ് ഹദീസ്, അതല്ലാണ്ട് വേറെ ഹദീസും വഹി ഉണ്ട് എന്നിങ്ങനെയാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആവുമല്ലോ. അപ്പൊ ഒന്ന് നിങ്ങൾ ആ ആയത്ത് ഒന്ന് എടുത്തുതരൂ. നിങ്ങൾ ഈ മോഡറേറ്റേഴ്സിനോടാണ്, ഞാനൊരു സജഷൻ ചോദിച്ചോട്ടെ? പറയൂ. എനിക്ക് നിങ്ങളത് കോണ്ടാക്ട് പേഴ്സണൽ നമ്പർ ഒന്ന് കിട്ടാവോ? അതായത് ഞാൻ എന്താക്കാ, ഞാൻ വേണം ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇത് ഇതിൽ കുറച്ച് നോളജ് ഉള്ള ആൾക്കാരാ ആഡ് ചെയ്തിട്ട് ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പൊ സയ്യിദ് ഇബ്നു ജോർജ്, അതുപോലെ തന്നെ പിന്നെ താങ്ക് യു ബ്രോ, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഇതിലൊക്കെ നല്ല രീതിയിൽ പാണ്ഡിത്യമുള്ള ആൾക്കാർ. അപ്പൊ അവരൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിബേറ്റ് കണ്ടക്ട് ചെയ്യാം. അല്ല, സ്കോളർ ആണെന്ന് ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല, പക്ഷെ അവർക്ക് കുറച്ചും കൂടി നോളജ് ഉണ്ട്. സോറി സോറി, നിങ്ങള് ഇത് ഞാൻ പറയാം, സയ്യിദ് ബിൻ ജോർജും മുഹമ്മദ് ഈസയും അല്ലാതെ ഇസ്ലാമിക്കില് പാണ്ഡിത്യമുള്ളവരെ കുറിച്ച് പറയുന്നത് അവരെ രണ്ടുപേരുടെ ഒന്നും പേരെ പറയാതെ ടോക്ക് അബൌട്ട് സം ദോസ് ഹു ഗോട്ട് സം എഡ്യൂക്കേഷൻ, ഇസ്ലാമിക് എഡ്യൂക്കേഷൻ. സയ്യിദ് ബിൻ ജോർജിനൊക്കെ എനിക്കറിയാം, എനിക്കാണെങ്കിൽ നോളജ് ഇല്ലാത്ത വ്യക്തിയാണ്. പുള്ളിയെ കലാമോളജിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പുള്ളി ഹൗ ഹി ഹാൻഡിൽ ഹി ഡസൻ നോ എനിതിങ്. ഫോർഗെറ്റ് അബൌട്ട് ഹിം. നിങ്ങളുടെ ഇതില് പാണ്ഡിത്യമുള്ള ഇസ്ലാമിക വിഷയത്തിൽ പാണ്ഡിത്യമുള്ളവരുടെ കാര്യം സംസാരിക്കും, ഇവരുടെ കാര്യം ഒന്നും സംസാരിക്കാതെ. അവരെ കുറിച്ച് കൊണ്ടുവന്ന് സംസാരിക്കുകയാണെങ്കിൽ അനിക്കുറത്തോട്ടം പാസ്റ്റ് എപ്പോഴും റെഡിയാ സംസാരിക്കുന്നതിന്. ഇതിന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇതൊക്കെ ഓൾറെഡി ക്ലിയർ ആയിട്ടുള്ള മെസ്സേജാണ്. ഇതേപോലെ കൊണ്ടുവരാന്ന് പറഞ്ഞ പലരും വന്ന് സംസാരിച്ചിട്ട് പോയിട്ട് ആരും ഇതേ കൊണ്ടു എത്തിയിട്ടില്ല. ആരെങ്കിലും പാണ്ഡിത്യമുള്ളവരെ അത് ബാക്ക് ചാനൽ മെസ്സേജ് ചെയ്താൽ മതി. നമ്പറിന്റെ ആവശ്യമൊക്കെ നമുക്ക് പിന്നെ സോൾവ് ചെയ്യാം. ആദ്യം ആരാന്നുള്ള ഡിസൈഡ് ചെയ്തിട്ട് ബാക്ക് ചാനലിന് മെസ്സേജ് ഇട്ടാൽ മതി. അത് കൊടുത്തോട്ടം പാസ് ഇട്ടാൽ തീർച്ചയായിട്ടും അത് വായിക്കും, അതിന്റെ ഇൻഫർമേഷൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. സയ്യിദ് ഇബ്നു ജോർജിന്റെ കാര്യമൊന്നും പറയാതെ അവരെ ഒന്നും ഞങ്ങൾ ലിസ്റ്റിൽ പോലും ഉൾപ്പെടുന്നു. ഓക്കെ, നമുക്ക് അത് വിടാം, വിഷയത്തിലേക്ക് വരാം. ഇവിടെ വേറൊരു വിഷയം കൂടെ ഉടലെടുക്കുന്നു. അതായത് ഇവിടെ അഫ്സൽ പറയുന്നത് മുഹമ്മദിനെ തെറ്റിദ്ധരിക്കാൻ പിന്നെ സംസാരിക്കും ഇടക്കേറല്ലേ
അതായത് ഞാനത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ മിസ് ആയി പോകൂലേ. വിഷയത്തിലേക്ക് ഞാൻ വരുന്നത്, അതായത് പാസ്റ്റർ പറയുന്നത്, പാസ്റ്റർ ഫസ്റ്റ് പറഞ്ഞു ഞങ്ങളൊരു ഇസ്ലാമിക വിരുദ്ധനാണ്, പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ഇതിനെ പറ്റി പഠിക്കാനാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇസ്ലാമിക വിരുദ്ധരായിട്ടുള്ള ഒരാൾ ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു ഡിബേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലൊരു വിശ്വാസ ശുദ്ധിയെ പറ്റി ഡൗട്ട് ഉണ്ട്. തന്നെയാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ വായിച്ചതിൽ നിന്നുള്ളൊരു കാര്യം ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് തെറ്റുപറ്റാം, എനിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് ഉത്തരവില്ലാന്നൊന്നും ആകുന്നില്ല. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ ഇവിടെ പറയുന്നുള്ളൂ, ഒരു അറിവ് പങ്കുവയ്ക്കുന്നുള്ളൂ, അത്ര കണ്ടാൽ മതി. നിങ്ങൾ ആദ്യം പാസ്റ്റർ നേരത്തെ പറഞ്ഞു, പാസ്റ്റർ ഇസ്ലാമിനെ പറ്റി പഠിച്ചു, ഇസ്ലാമിനെ പറ്റി പഠിച്ചപ്പോ പാസ്റ്ററിന് ഇങ്ങനെയാണ് മനസ്സിലായത്, അതുകൊണ്ടാണ് പാസ്റ്റർ ഇസ്ലാമിക വിരുദ്ധനായി മാറിയതെന്ന്. അതുപോലെ തന്നെ ഇസ്ലാമിനെ പറ്റി പഠിച്ച ഒരു ക്രിസ്ത്യാനി ആയിരുന്നു സയ്യിദ് ഇബ്നു ജോർജും അതുപോലെ തന്നെ മുഹമ്മദ് ഈസ പെരുമ്പാവൂരും. അപ്പൊ അവര് നോളജ് ഇല്ലാന്നൊക്കെയാണ് ഇപ്പൊ ഓരോ ആൾക്കാർ പറയുന്നത്. അപ്പോ പാസ്റ്ററിന് പുതിയ ആളാണ് ഇത്, ഈ ലോകത്തിവിടെ നടന്ന കാര്യം അറിയില്ല. അവരൊക്കെ കണ്ടുപിടി കൂടിയാ നമ്മുടെ മുമ്പിൽ. എന്റെ പണ്ടേ ഓടിപ്പോയത് ഇസ്ലാമിൽ ആളില്ലേ, ഇസ്ലാമിൽ കഴിവുള്ളവരും. താങ്കൾ കേട്ടോ, യെസ് കേട്ടോളൂ, എന്നെ അഞ്ചു തവണ വെല്ലുവിളിച്ച ആളാണ് മുജാഹിദ് ബാലുശ്ശേരി. അഞ്ചു വെല്ലുവിളി ഞാൻ സ്വീകരിച്ചു. നിങ്ങളെ പോലെ തന്നെ ഒരു ക്രിസ്ത്യാനി ആയിട്ടുള്ള ആളായിരുന്നു. അല്ല എസ് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാലോ, പിന്നീട് അതിനോട് സാഹചര്യം ഉണ്ടാക്കിയിട്ട് ചർച്ച ചെയ്താൽ മതി. ഒരു വെല്ലുവിളി ആക്കി ഒന്ന് സംസാരിക്കണ്ട, പലർക്കും ഉള്ളിൽ വെല്ലുവിളി ഉണ്ടാവാം. നമുക്ക് വളരെ സൗമ്യമായിട്ട് പറഞ്ഞു തീർക്കാലോ, അത് പിന്നീട് ചർച്ചയ്ക്ക് വയ്ക്കാം. സയ്യിദോ ആരാണെങ്കിലും നമുക്ക് ചർച്ച ചെയ്യാലോ. ഇവിടെ നമ്മളത് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ വിഷയം കുഴപ്പമില്ല, ചർച്ച വേണം. അഫ്സലിനോട് ഒരു ചോദ്യം ഉള്ളത്, ഈ മുഹമ്മദിന് തെറ്റുപറ്റാം എന്ന കാര്യത്തിൽ ഞാനും ഷഫീഖും അഫ്സലും യോജിച്ചു. അപ്പൊ അവിടെ അങ്ങനെയെങ്കിൽ ഈ മുഹമ്മദ് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം സുന്നത്താവില്ലല്ലോ, അപ്പൊ സ്വീകാര്യമാവില്ലല്ലോ ചെയ്യുന്നതെല്ലാം. അതിൽ തെറ്റായ കാര്യങ്ങൾ നമ്മളൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ ഈ ശരിതെറ്റുകൾ എങ്ങനെയാണ് നമ്മൾ ഹദീസുകളെ ക്രോഡീകരിക്കുമ്പോൾ ഒഴിവാക്കിയതും ശരിയാക്കിയതും അംഗീകരിച്ചതും? അതായത് അഫ്സല് കഴിഞ്ഞാൽ ഞാനൊരു മറുപടി, ഈ ചോദ്യത്തിന് ഞാനൊരു മറുപടി പറയാം. ഓക്കെ ഓക്കെ ഓക്കെ, ശരി അഫ്സൽ ആദ്യം പറയൂ. തെറ്റ് പറ്റാന്ന് പറഞ്ഞ ചെറിയ ചെറിയ തെറ്റുകൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ, അപ്പൊ മാനുഷികമായിട്ടുള്ള ചില തെറ്റുകൾ പറ്റാം. അപ്പൊ ഖുർആൻ തന്നെ അദ്ദേഹത്തിനെ പറ്റി തെറ്റിനെ പറ്റിയിട്ട് പറയുന്നുണ്ടല്ലോ, അദ്ദേഹം ഒരു അന്ധനെ കണ്ട സമയത്ത് അദ്ദേഹം മുഖം ചുളിച്ചു കാര്യം, അപ്പൊ അള്ളാഹു ആയത്തിറക്കിക്കൊണ്ട് ആ തെറ്റ് തിരുത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാം എന്നതുകൊണ്ട് ഈ പറയുന്ന അദ്ദേഹം പറഞ്ഞ വചനങ്ങൾ അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുന്നില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ദൂതനെ അനുസരിക്കുക എന്ന് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ദൂതന്റെ ഉത്തമയായ മാതൃകയുണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഹദീസ് എടുക്കുന്നത്. അപ്പോ ചില സന്ദർഭങ്ങളിൽ ഒന്നോ രണ്ടോ കുറച്ച് മിസ്റ്റേക്കുകൾ പറ്റിയെന്നുള്ളത് കൊണ്ട് ഒന്നും എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് മൗഢ്യമാണ്. തെറ്റിയ തെറ്റിനെ വിശുദ്ധ ഖുർആൻ കൃത്യമായി തിരുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതേപോലെ പ്രവാചകന്റെ ജീവിതത്തിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു തന്നെ അദ്ദേഹത്തിന് വഹി ഇറക്കി കൊടുത്തുകൊണ്ട് അത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് തിരുത്തുകയും ചെയ്യും. അത് നമുക്ക് ഒരുപാട് ഹദീസുകളിലും അത്തരം സന്ദർഭങ്ങൾ കാണാൻ കഴിയും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഈശോ ബ്രദർ ബ്ലിങ്ക് ചെയ്യുന്നു. അതിനുശേഷം സിജോ സൽമൻ, സൽമൻ സാറെ എല്ലാവരും ഒന്ന് ഇടപെടണം. ഗിബോർ എല്ലാം ഒന്ന് മോഡറേഷൻ ചെയ്യണം, മോഡറേറ്റ് ചെയ്യണം. അത് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും അടുത്ത് എന്തോ ആലങ്കാട് സാറിന് സംസാരിക്കാൻ മുമ്പ് ഈശോ സംസാരിച്ചിട്ട് ആലങ്കാട് സാറിലേക്ക് വരാം. സാറിന് പറയാനുണ്ടല്ലോ. സാറേ, ക്രിസ്ത്യാനികൾക്ക് ഇതുപോലെ ബൈബിൾ മാത്രം മതിയോ? അതിന് വിശദീകരണം വേണ്ടേ? അത് നമുക്ക് പറയാം, അതിന് സമയമുണ്ട്. ഇപ്പൊ ഈ ടോപ്പിക് അങ്ങോട്ട് തീരട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക്. അല്ല, ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. ഏത് ഹദീസാണ് മോശം എന്ന് പറയോ. എന്തുകൊണ്ട്, എന്തിനാണ് ഹദീസ് തള്ളേണ്ടത്? അങ്ങനെയല്ല, ഹദീസാണ് ഇസ്ലാമിന്റെ ബാക്ക് ബോൺ ആണ് ഹദീസ്. ഖുർആൻ കഴിഞ്ഞാൽ മനസ്സിലായിട്ടില്ല. അതായത് ഇവിടെ വന്നിരിക്കുന്ന വിഷയം, ഇസ്ലാമിൽ ഒരു വിഭാഗം ഹദീസ് തള്ളുന്നു, ഭൂരിപക്ഷ സമൂഹം സ്വീകരിക്കുന്നു, ഇവ തമ്മിലുള്ള ഒരു പ്രശ്നമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതില് ഹദീസുകളെ കുറിച്ച് ആഴത്തിൽ പഠനമുള്ള ആളാണ് ആലങ്കാടൻ. അപ്പൊ അദ്ദേഹം ചില കാര്യങ്ങൾ മുമ്പോട്ട് വെച്ചു.
ഷെഫീഖ് കൗണ്ടർ ചെയ്യുന്നു, അഫ്സലെ കൗണ്ടർ ചെയ്യുന്നു, അങ്ങനെ ഒരു രീതിയിലാണ് ഇപ്പൊ പോകുന്നത്. അപ്പം വേറൊരു വിഷയത്തോട്ട് കേട്ടിക്കൊണ്ട് വരണ്ട. ആലങ്ങാടൻ മറുപടി പറഞ്ഞാട്ടെ. ഞാൻ എന്റെ ആദ്യത്തിൽ ഞാൻ പറഞ്ഞത് ഈ ഹദീസ് തള്ളുകയാണെങ്കിൽ ഇസ്ലാം തന്നെ തള്ളേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ ഇനി ഇപ്പോ ഒരു ഹദീസ് തന്നെ ഞാൻ വായിച്ചു തരാം. ആ ഹദീസുകളിൽ പ്രവാചകൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ ഈ വക ഞാൻ പറഞ്ഞ വഹി അല്ലാതെ ഞാൻ അള്ളാഹു പറയാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ സത്യവിരുദ്ധം ഉണ്ടാവും, തെറ്റുകൾ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെ സ്വീകരിക്കേണ്ട. ഞാൻ പക്ഷെ അള്ളാഹുവിന്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും നുണ പറഞ്ഞു കള്ളത്തരം പറഞ്ഞിട്ടില്ല എന്ന് പ്രവാചകൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ട് മുഹമ്മദ് തന്നെ പറയാണ് നിങ്ങൾ ഹദീസിന് വലിയ തായി പ്രാധാന്യം കൊടുക്കണ്ട എന്ന് പറയുന്നുണ്ട്. ഞാൻ ആ റെഫറൻസ് പറയാം. സുന്നൻ സുഹി ആയിട്ടുള്ള ഹദീസാണ്, സുന്നൻ ഇബിൻ മാജ 2470. അതേമാതിരി സുന്നൻ ഇബിൻ മാജ 2471 ഉണ്ട്. പിന്നെ വേറെ പലതിലുണ്ട്. മുസ്നദ് അഹമ്മദിലുണ്ട്. മുസ്നദ് അഹമ്മദ് പറഞ്ഞ ഒരു ഹദീസ് എഴുത്തുകാരുണ്ട്, അതിലുണ്ട് 1399. അപ്പൊ അതിലെന്താ പറയണെന്ന് വെച്ചാൽ, പ്രവാചകൻ ഒരു ദിവസം യാത്ര ചെയ്യുമ്പോ ഈ ഒരു ശബ്ദം മോളുകൂടെ ഒരു ശബ്ദം കേട്ടു. ഈ ശബ്ദം കേട്ടപ്പോ ഈ മുഹമ്മദിന്റെ ഒപ്പുള്ള ആളോട് ചോദിച്ചു, ഇതെന്ത് ശബ്ദമാണെന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഈ ശബ്ദം എന്താണ്, ഈത്തപ്പഴത്തിന്റെ മുകളില് വ്യക്തികൾ കയറിയിട്ട് പോളിനേഷൻ നടക്കുകയാണ് അവിടെ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എനിക്കത് ഓർമ്മയില്ല വാക്ക് എന്താ പറയുകയാണെന്ന്. പോളിനേഷൻ എന്ന് പറയും. അത് എന്തിനാന്ന് ചോദിച്ചപ്പോ അത് ആ മരത്തിന്റെ വിളവ് കൂട്ടാനാണെന്ന്. അപ്പൊ പ്രവാചകൻ പറയണേ അതിന്റെ ഒന്നും യാതൊരു ആവശ്യം, അതൊക്കെ വിഡിത്താണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോ ഈ പ്രവാചകൻ പറഞ്ഞ വാക്ക് ആൾക്കാർക്ക് ആ പ്രദേശത്ത് പടർന്നു. പടർന്നപ്പോ ഈ പ്രവാചകനോട് ചോദിച്ചു, അല്ല പിറ്റേ കൊല്ലം അപ്പൊ ആൾക്കാർ ഇത് മുഹമ്മദ് ഇങ്ങനെ പറഞ്ഞു എന്ന് കേട്ടപ്പോ ആ ആൾക്കാരൊക്കെ പോളിനേഷൻ എന്ന് പറഞ്ഞ സാധനം സ്റ്റോപ്പ് ചെയ്തു, അതായത് നിർത്തി ആ കൊല്ലം മുതൽക്ക് ചെയ്യാണ്ടിരുന്നു. അപ്പൊ പിന്നീട് പക്ഷെ പിറ്റേ കൊല്ലം മുതൽ ഈ പോളിനേഷൻ നിർത്തിയതുകൊണ്ട് ഈ പ്രവാ ഈ ഈ മരത്തിന്ന് ഈത്തപ്പഴ മരത്തിൽ നിന്നുള്ള വിളവ് അല്ലെങ്കിൽ ഈൽഡ് കുറയാൻ തുടങ്ങി. കുറഞ്ഞപ്പോ ആൾക്കാർ അത് പ്രവാചകനോട് പറഞ്ഞു, നിങ്ങൾ മുഹമ്മദ് നിങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്, ഇപ്പൊ നമുക്ക് തെറ്റ് നമുക്ക് വിളവ് പോയാൽ അതായത് ഈൽഡ് കുറഞ്ഞു എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ പറയാണ് ഞാൻ ഒരു മനുഷ്യനാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് തെറ്റാവാം ശരിയാവാം, നിങ്ങൾക്ക് അത് സ്വീകരിക്കേണ്ട. പക്ഷെ ഞാൻ അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൽ മാത്രം ഞാൻ നുണ പറയാറില്ല എന്നുള്ള ഒരു ഹദീസ് ഒന്നോ രണ്ടോ മൂന്നോ ഉണ്ട്, സുഹി ആയിട്ടുള്ള ഹദീസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഞാൻ പറയണേലും ചിലപ്പോ തെറ്റുകളൊക്കെ പറ്റാന്നാണ്, പക്ഷെ അള്ളാഹു പറയണ ഞാൻ തെറ്റ് പറ്റാറില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഹദീസിനെ വേണമെങ്കിൽ ഇഷ്ടമില്ലാത്ത ഹദീസിനൊക്കെ എനിക്ക് തെറ്റ് പറ്റിയെന്നൊക്കെ പറഞ്ഞ് ഡിസ്മിസ് ചെയ്യാനുള്ള ഒരു മാർഗം പ്രവാചകൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഇനി അതിന് ഞാൻ മറുപടി പറയാം. ആലങ്കാടൻ സാർ ഉദ്ധരിച്ച ഹദീസ് സുന്ന ഇബ്നു മാജ 2470 ഹദീസ്. ഇറ്റ് വാസ് നറേറ്റഡ് ഫ്രം സിമാക് ദാറ്റ് ഹി ഹേർഡ് മുസാ ബിൻ തൽഹ ബിൻ ഉബൈദുള്ള നറേറ്റിംഗ് ദാറ്റ് ഹിസ് ഫാദർ സെഡ് ഐ പാസ്ഡ് ബൈ സം palm trees with the messenger of Allah and he saw some people pollinating the trees. He said, what are these people doing? They said, they are taking something from the male part and putting it in the female part. He said, I do not think that this will do any good. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് പറഞ്ഞത്, അങ്ങനെ ചെയ്യരുത് എന്നല്ല, എന്റെ പ്രവാചകൻ ഒരു ചിന്തയാണ് പറഞ്ഞത്. ഓക്കെ, അത് മനസ്സിലാക്കാം. ന്യൂസ് ഓഫ് ദാറ്റ് റീച്ച്ഡ് ദം സോ ദേ സ്റ്റോപ്ഡ് ഡൂയിങ് ഇറ്റ്. അവരത് പ്രവാചകൻ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അവരത് നിർത്തി. അതിനുശേഷം പ്രവാചകന്റെ അടുത്ത് ഈ ന്യൂസ് വന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞത് പറയും, ദാറ്റ് വാസ് ഓൺലി മൈ തോട്ട്, അത് എന്റെ ചിന്തയാണ്. പ്രവാചകൻ അവിടെ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല. ഇഫ് ഇറ്റ് വിൽ ഡു എനി ഗുഡ് ദൻ ഡു ഇറ്റ്. ഐ ആം ഓൺലി എ ഹ്യൂമൻ ബീയിങ് ലൈക്ക് യു ആൻഡ് വാട്ട് ഐ തിങ്ക്
മേ ബി റൈറ്റ് ഓർ റോങ് എന്റെ ചിന്താഗതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം ബട്ട് വെൻ ഐ ടെൽ യു അള്ളാഹു സുബ്ഹാന തആല സേസ് ഐ വിൽ നെവർ ടെൽ ലൈസ് അബൌട്ട് അള്ളാഹു സുബ്ഹാന തആല അതായത് അള്ളാഹുവിന്റെ ഒരു ഒരു വഹ്യ പോലെ അത് കിട്ടിയിട്ടില്ല പ്രവാചകന്റെ ചിന്തയാണ് പറഞ്ഞത് അത് നിങ്ങൾ മനസ്സിലാക്കുക ചിന്ത പറഞ്ഞതുകൊണ്ട് പ്രശ്നമില്ല അതാ പറഞ്ഞു ഞാൻ ചിന്തിച്ചു എന്നുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഗുണമുണ്ടെങ്കിൽ ചെയ്യാം പക്ഷെ അള്ളാഹുവിന്റെ നാമത്തിന് നിർബന്ധമായിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുക അപ്പൊ ഇതൊരിക്കലും ഹദീസിന്റെ മറക്കാനുള്ള തെളിവായിട്ട് ഈ ഹദീസിൽ നിന്ന് വായിച്ചത് തന്നെ എടുക്കാൻ കഴിയില്ല അടുത്ത വാദം ഇത് നിങ്ങൾ തന്നെ ഓരോ കാര്യം അക്സെപ്റ്റ് ചെയ്യുക നിങ്ങൾ തന്നെ ഓരോ കാര്യങ്ങൾ നിങ്ങളുടേതായ ഒരു ലോജിക്കൽ കൺക്ലൂഷനിലെത്തുക ഈ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ കുഴപ്പം ഇതാണ് ഒരു ഒരു ഫാക്ച്വൽ ഒരു ഡേറ്റ വന്ന് ഇപ്പൊ പുള്ളി ചിന്തിക്കുന്നു അല്ലാഹു അത് വഹി കൊടുത്തില്ല അപ്പൊ ഈ 240 years കഴിഞ്ഞിട്ട് ഇത് കമ്പൈലേഷൻ നടക്കുന്നു അപ്പോഴത്തേക്ക് ഒരു കുറഞ്ഞൊരു 3 generations അപ്പൊ പാസ് ചെയ്ത് കഴിഞ്ഞു ഇവിടെ നമ്മളിപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് ഒരു 10 kilometers അടുത്ത് ആ സ്റ്റേറ്റ്മെന്റ് ആ ആക്യുറസിയിൽ ചെല്ലത്തില്ല ഈ 240 years ഇത്ര ആക്യുറേറ്റ് ആയിട്ട് ഈ കമ്പൈലേഷൻ നടന്നതിന് എന്തോ അതിന്റെ ലോജിക്ക് എന്തോ ദേർ ഇസ് നോ ലോജിക്കൽ ഫൗണ്ടേഷൻ അതുകൊണ്ടാണ് ഈ കമ്പൈലേഷൻ ഈ ഖുറാന്റെ കമ്പൈലേഷൻ പറഞ്ഞാൽ അതിലും ഭയങ്കര കോമഡിയാണ് അതൊന്നും ആ മുഹമ്മദിന്റെ കാലത്തൊന്നും കമ്പൈലേഷന്റെ ഒരു 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 10% പോലും ചെയ്തിട്ടില്ലെന്നുള്ളതാണ് അന്നേരം തന്നെ പുള്ളി ചിലയിടത്ത് ഈ ആയത്തുകൾ ഇവര് റിസൈറ്റ് ചെയ്യുമ്പോൾ അവര് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഓ ഇത് ഞാൻ മറന്നുപോയി അങ്ങനെയുള്ള കാര്യം ഉമ്മരെ പറയുന്നുണ്ട് ദാറ്റ് വാസ് ഓൾസോ സ്റ്റേറ്റഡ് ഇൻ യുവർ ബുക്ക് ഇവിടൊക്കെയാണ് ഇത് ടോട്ടലി ഒരു കോൺട്രഡിക്ഷൻ വരുന്നത് ഓക്കെ നിങ്ങൾ വിശദമായിട്ട് ഖുർആൻ ഓക്കെ ഓക്കെ ജബ്ബൂർ ബദറ നിങ്ങൾ വിശദമായിട്ട് ഖുർആന്റെ ക്രോഡീകരണം എന്ന് പറഞ്ഞൊരു ടോപ്പിക് കിട്ടുന്നല്ലോ അപ്പൊ അവിടെ വന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ മനസ്സിലാക്കി കാര്യം പറയാം അപ്പോൾ അത് വലിയൊരു വിഷയമാണ് അതിപ്പോൾ അങ്ങനെ ചർച്ച പോകണം പക്ഷേ ഈ ഹദീസ് എടുത്തുകൊണ്ട് ഹദീസുകൾ തെളിവാക്കി എടുക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ ആൾറെഡി പറഞ്ഞു ഇമാം ബുഖാരി 200 years വന്നു എന്നുള്ളതല്ല വിഷയം അതൊരു കൃത്യമായിട്ടുള്ള ശൃംഖലയിൽ നിന്ന് പാസ് ചെയ്തതാണ് ഇപ്പൊ പ്രവാചകന്റെ അനുചേതനായിരുന്നു അനസ് ഇബ്നു മാലിക് അദ്ദേഹത്തിന് 14-15 years തൊട്ട് അദ്ദേഹത്തിന്റെ കൂടെ മദീനയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം ഏകദേശം പ്രവാചകനും 60-70 years ജീവിച്ചിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ ഭരണത്തിന് ശേഷം തന്നെ അവിടെ താബികൾ ജനിച്ചു ആ പ്രവാചകന്റെ അനുയായികളായിട്ട് അപ്പൊ അവർ പ്രവാചകനിൽ നിന്ന് കേട്ട വചനങ്ങൾ താബികൾക്ക് പറഞ്ഞു കൊടുത്തു അവർക്ക് അതിനുശേഷം താബി താബിയങ്ങൾ അതിനുശേഷം ഈ 2nd century അങ്ങനെ 4 generations വന്നൊരു ശൃംഖലയാണത് അതിൽ കൃത്യമായിട്ടൊരു ചെയിൻ ഉണ്ട് അപ്പൊ അത് വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ളത് ഇന്ന സനദ് ഇങ്ങനെ ഇന്ന ആളിൽ നിന്ന് ഇന്ന ആളിൽ നിന്ന് വന്നു അവരുടെ വിശ്വാസം നോക്കിയാൽ വെറുതെ ഞാൻ പറയും പേടിയിൽ കയറരുത് അത് കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് ക്രോഡീകരിച്ചിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞു പിന്നെ പറയട്ടെ പിന്നെ നിങ്ങൾ മറ്റേ ഉന്നയിക്കുന്ന ആരോപണം മറ്റേ ബുഖാരി ജനിച്ചത് ഉസ്ബാക്കിസ്ഥാനിലാണ് ഞാൻ പറഞ്ഞു ഇസ്ലാമിക സ്കോളേഴ്സ് ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ജനിച്ചത് മക്കിയിലോ മദീനയോ അല്ല പേർഷ്യ ഇറാഖ് അതുപോലുള്ള പ്രദേശങ്ങളിലൊക്കെ ജനിച്ചിട്ടുള്ളൂ ഈജിപ്തിലൊക്കെ കാരണം ഇസ്ലാമിക ഖിലാഫത്ത് പ്രവാചകന് ശേഷത്തെ 100 years ഏറ്റവും വലിയ ഇസ്ലാമിന്റെ മിലിറ്ററി എക്സ്പ്ലീഷൻസ് ഒക്കെ നടന്നിട്ടുള്ളത് അന്ന് ഈജിപ്ത് സിറിയ അതുപോലെ പേർഷ്യ ഉസ്ബക്കിസ്ഥാനിക്ക് ഇസ്ലാമിന്റെ കീഴിലായി അപ്പൊ ഒറ്റ ഖലീഫമാരുടെ അണ്ടറിലായിരുന്നു ഭരണം അപ്പൊ വിവിധ വ്യത്യസ്ത പ്രദേശങ്ങളിൽ സ്കോളർമാരുണ്ടായിരുന്നു അവർ വ്യത്യസ്ത പ്രദേശങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ട് യാത്ര ചെയ്ത് മതത്തെ വളർത്തി അപ്പൊ അതുകൊണ്ട് മക്കിയിലും മദീനയിലും പോയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഒരു ഹദീസിന് ആധികാരികമില്ല എന്ന് പറയുന്നത് മണ്ടത്തരമാണ് ഒരു മിനിറ്റ് അഫ്സൽ ഞാൻ ഒരു 2-3 ഹദീസ് ഇപ്പൊ തന്നെ പറയാം പ്രവാചകൻ പറഞ്ഞ പ്രവാചകന്റെ എന്താണ് പ്രവചനം തെറ്റി എന്ന് കാണിക്കാനുള്ള ഞാൻ ഹദീസ് ഞാൻ വേണി ഇപ്പൊ തന്നെ ഉദ്ധരിക്കാം ഒരു ഫസ്റ്റ് ഹദീസ് ഉദ്ധരിക്കാൻ പോണത് ഈ പ്രവാചകൻ സ്വന്തം മരുമകനെ വിളിച്ചു പറഞ്ഞു ദാ എന്റെ അടുത്തുള്ള അടിമ സ്ത്രീനെ ഒരു പുരുഷൻ വ്യഭിചാരം ചെയ്യുന്നുണ്ട് അയാളെ പിടിക്കുന്നു റഫറൻസ് ഒക്കെ തരാം അപ്പോ പ്രവാചകൻ ഫാത്തിമയുടെ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിനോട് പറഞ്ഞു എന്റെ ഒരു അടിമ സ്ത്രീയായിട്ട് എന്റെ അടിമ സ്ത്രീയായിട്ട് ഒരു പുരുഷൻ വ്യഭിചാരം ചെയ്യുന്നുണ്ട് ഈ ഇന്ന പുരുഷനാണ് നീ അവനെ പോയി കൊല്ലാൻ പറഞ്ഞു അപ്പോ ഇദ്ദേഹം സണ്ണിൻലോ വാളുടുത്തു പോയി കൊല്ലാൻ പോയപ്പോ ആ പുരുഷൻ അവിടെ നിന്ന് കുളിക്കുകയായിരുന്നു കുളിക്കുമ്പോ തല വെട്ടുന്നതിന് മുമ്പേ എന്തോ ഭാഗ്യത്തിന് ഒന്ന് പരിശോധിക്കാൻ നോക്കിയപ്പോ അയാളുടെ ഡ്രസ്സ് മാറ്റി നോക്കിയപ്പോ അയാൾക്ക് ലിംഗം തന്നെ ഇല്ല അപ്പോ പ്രവാചകൻ അടുത്ത് വന്നു അപ്പൊ അയാള് അയാള് പറഞ്ഞു അപ്പൊ അയാള് കൊന്നിട്ടില്ല കൊല്ലാണ്ട് വിട്ടു എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു അതെ നിങ്ങൾ പറഞ്ഞ ആള് അയാൾ ഈ തെറ്റ് ചെയ്യ വ്യഭിചാരം ചെയ്യാൻ അയാൾക്ക് കഴിവില്ല അയാൾക്ക് ലിംഗം തന്നെ ഇല്ല എന്ന് പറഞ്ഞു ഇതൊന്ന് അപ്പൊ ഒരു 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 പ്രവചനം തെറ്റി പിന്നെയുള്ള മുഹമ്മദിന്റെ വാക്കാണ് ഒരു ഒരു പയ്യൻ
ഇതും കൂടെ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ ഉത്തരം പറഞ്ഞോളൂ. പിന്നെ ആ പിന്നെ പിന്നെ ഉള്ളത് മുഹമ്മദ് ഒരു പയ്യനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ പയ്യൻ വലുതാവണേന്റെ മുന്നേ മരിക്കണ വയസ്സാവണേന്റെ മുന്നേ ലോകം എന്ന് പറഞ്ഞു. ആ കിയാമത്ത് നാള് പറഞ്ഞിട്ട് ഇപ്പോ 1400 കൊല്ലം ഇതുവരെ കിയാമത്ത് നാള് വന്നില്ല. അപ്പൊ അങ്ങനെ പ്രവചനങ്ങളും തെറ്റിണ്ടെന്നാണ് ഞാൻ 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 പറയുന്നത്. റഫറൻസ് ഒക്കെ ഇപ്പൊ തരാം നിങ്ങൾ നിങ്ങൾ റഫറൻസ് ഇല്ലാതെ നമ്മളെങ്ങനെയാണ് അതിന്റെ ഒതന്റിസിറ്റി ചെക്ക് ചെയ്യണത്? പിന്നെ ഇനിയൊരു ഹദീസ് ഉണ്ടല്ലോ, മറ്റേ പെണ്ണുങ്ങൾ ഭരിച്ചാൽ അത് സക്സസ് ആവത്തില്ല എന്ന് പറഞ്ഞു. അതും അത് പ്രവചനം തെറ്റാണ്, അല്ല അതൊക്കെ വേറെ വിഷയമാണ്. ഇത് എന്ന് പറയുന്നത് വ്യക്തമായിട്ടാണ് ഇന്ന വ്യക്തിയാണ് എന്റെ അടിമ സ്ത്രീ ആയിട്ട് വ്യഭിചാരം ചെയ്ത് ഇന്ന വ്യക്തിനെ കൊല്ലാൻ പറഞ്ഞു. ആ വ്യക്തിനെ കൊല്ലാൻ പോകുമ്പോ അയാൾക്ക് ലിംഗം തന്നെ ഇല്ല, പിന്നെ ഇങ്ങനെ അയാൾ ഇങ്ങനെ വ്യഭിചാരം ചെയ്യുക ഒന്ന്. പിന്നെ ഒരു ചെറുപ്പക്കാരനെ വിളിച്ചു ഇവൻ വയസ്സാവുമ്പോഴേക്കും ഖിയാമത്ത് നാള് വരുന്നു പറഞ്ഞു. രണ്ടും തെറ്റി. ശരി, ഞാൻ ആലങ്കാടിന് റെഫറൻസ് കൊടുത്തിട്ട് സഹായിക്കാം. ആലങ്കാടും പറഞ്ഞ ആദ്യത്തെ ഹദീസ് ഞാൻ വായിക്കാം. അനസ് നിവേദനം, നബിയുടെ കുഞ്ഞിന്റെ മാതാവുമായി ഒരാൾക്ക് ബന്ധമുള്ളതായി ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്നു. അപ്പോൾ പ്രവാചകൻ അലിയോട് പറഞ്ഞു, നീ പോയി അവന്റെ കഴുത്ത് വെട്ടുക. അങ്ങനെ അലി അവന്റെ അടുക്കൽ ചെന്നു. അവൻ ഒരു കിണറ്റിന്റെ അരികിൽ കുളിക്കുകയായിരുന്നു. അലി അവനോട് പുറത്തു വരാൻ പറഞ്ഞു. എന്നിട്ട് അവന്റെ കൈ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവൻ ലിംഗം മുറിഞ്ഞ ജനനേന്ദ്രിയം ഇല്ലാത്തവനായിരുന്നു. അപ്പോൾ അദ്ദേഹം അവനെ ഒഴിവാക്കി. പിന്നീട് നബിയുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതനെ, അവൻ ലിംഗം മുറിഞ്ഞവനാണ്, അവന് ജനനേന്ദ്രിയം ഇല്ല എന്ന് പറയുന്ന സഹീഹ് മുസ്ലിമിൽ വരുന്ന ഒരു ഹദീസ്. ഇത് തന്നെയാണ് ആലങ്കാടൻ സാറ് ഉദ്ധരിക്കാൻ ഉദ്ദേശിച്ചത്? ഇത് തന്നെ. ഓക്കെ, ഇതിൽ ആലങ്കാടൻ സാറിന്റെ ചോദ്യം എന്താണ്? അല്ല, ഞാൻ ചോദ്യം എന്താ വെച്ചാൽ, അദ്ദേഹത്തെ ഞാൻ നേരത്തെ ഈ ഈ പോളിനേഷനിൽ തെറ്റ് പറ്റിയ മാതിരി കുറെ കാര്യങ്ങളിൽ തെറ്റുണ്ട്. അപ്പൊ ഹദീസിനെ നമുക്ക് വേണമെങ്കിൽ നിരാകരിക്കാനുള്ള, അല്ലെ, അത് എന്നെ സംബന്ധിച്ചോളം ഖുറാനും എനിക്ക് താല്പര്യമില്ല. ഹദീസും തെറ്റാണ്, ഖുറാനും തെറ്റാണ്. പക്ഷെ ഞാൻ രണ്ടു വാദവും ആദ്യം പറഞ്ഞു, നിങ്ങൾ എങ്ങനെ ഹദീസിനെ, ഹദീസ് ഇല്ലാണ്ട് ഇസ്ലാം മതം നിലനിൽക്കില്ല എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞതിന് അഞ്ചാറ് വാദങ്ങൾ ഞാൻ വെച്ചു. പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്ന നേരെ മറിച്ചുള്ള വാദമാണ് വേണമെങ്കിൽ ഹദീസും തള്ളാം എന്ന്, ഹദീസ് മാത്രം തള്ളാം എന്ന് പ്രവാചകൻ പറഞ്ഞിട്ട് ആ പോളിനേഷന്റെ കാര്യത്തിൽ ഞാൻ മനുഷ്യനാണ്, എനിക്ക് കുറെ തെറ്റുപറ്റാം. ഞാൻ പറഞ്ഞതൊന്നും നിങ്ങളെ വലിയ കാര്യമാക്കണ്ട. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ബിലീവ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതിന് മറുപടി പറഞ്ഞത്, പ്രവാചകൻ ചിന്താധാരയിലുള്ള പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ചെയ്യരുത് എന്ന് കൊണ്ട് നിർബന്ധം പിടിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പ്രവാചകൻ ഞാൻ ചിന്തിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്, നിങ്ങൾ ചെയ്യരുത് എന്ന് പറയണമായിരുന്നു. അപ്പൊ അതിനെ എടുക്കാൻ കഴിയില്ല. പ്രവാചകൻ തന്നെ പറഞ്ഞു, ഞാൻ അള്ളാഹുവിൽ നിന്നൊരു കൽപ്പനയായിട്ട് പറഞ്ഞു നിങ്ങൾ അനുസരിക്കും. അത് കൽപ്പന പോലെ പറഞ്ഞിട്ടില്ല, അതിൽ നിന്ന് വ്യക്തമാണ്. അപ്പൊ അതിന് മറുപടി പറഞ്ഞു, അതിന് കേൾക്കുന്ന ഒരു വിലയിരുത്തരം. വെറുതെ പറഞ്ഞു തന്നെ തിരിച്ചും മറിച്ചും പണ്ട് കാര്യമില്ലല്ലോ, നമ്മൾ തന്നെ സംസാരിച്ച കാര്യമില്ല. ഓക്കെ, ഈ വചന ഈ ഹദീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്ന സമയത്ത് മറ്റൊരു ഹദീസ് വരുന്നുണ്ട്, സുന്നാൻ ഇബ്നു മാജാ വോളിയം 1 ബുക്ക് 1 നമ്പർ 20, അലി ഇബ്നു അബീ താലിബ് നിവേദനം. ഞാനൊരു നിവേദനം പ്രവാചകനിൽ നിന്ന് നിങ്ങൾക്ക് നിവേദനം ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ പറ്റി അറിയണം. അദ്ദേഹം ജനങ്ങളിൽ ഏറ്റവും ന്യായമുള്ള ശരിയായ വഴിയിലുള്ള ഏറ്റവും ധർമ്മിഷ്ഠതയുള്ളവനായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഹദീസുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് പ്രവാചകന് അത് കൃത്യമായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ജനനേന്ദ്രിയം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അലിയെ പറഞ്ഞയച്ചത്. ഇസ്ലാമിലെ ഒരു വ്യഭിചാര ആരോപണം വന്നു കഴിഞ്ഞാൽ കൃത്യമായി 4 സാക്ഷികൾ വേണം. 4 സാക്ഷികളുടെ ബലത്തിൽ മാത്രമേ ഒരു സ്ത്രീക്കെതിരെ വ്യഭിചാരം ഉന്നയിക്കാനും അവരെ കല്ലറന്ന് കൊല്ലാനും പറ്റുകയുള്ളൂ. അപ്പൊ പ്രവാചകൻ അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അലിയെ അവിടെ വിടുന്നത്. ആ ഭാര്യയുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് കൊല്ലാനാ പറഞ്ഞത്. പോയി കൊന്നുപോകാന്ന് പറഞ്ഞു. കൊന്നു വന്നപ്പോഴാണ് ഇയാള് നോക്കിയപ്പോഴാണ് അയാൾക്ക് ജനനേന്ദ്രിയം തന്നെ ഇല്ല. തെറ്റുപറ്റി അതാണ് പറഞ്ഞത്. അവിടെ കൊല്ലാൻ പോകുന്ന സമയത്ത് ഒരാൾ ജനനേന്ദ്രിയം എന്തുകൊണ്ടാ ചെക്ക് ചെയ്തത്? ഇല്ലെങ്കിൽ അവിടെ പോയി കഴുത്തു വെട്ടിയ പോലെ. അതിനാണ് അലി തന്നെ മറ്റൊരു ഹദീസിൽ പറഞ്ഞത്. ഓക്കെ, അതാണ് പറഞ്ഞത്. അലി അതിനുള്ള മറ്റൊരു ഹദീസ് അലി പറഞ്ഞു, ഞാൻ പ്രവാചകനിൽ നിന്നൊരു നിവേദനം ചെയ്യുമ്പോൾ ഏറ്റവും ധർമ്മിഷ്ഠനായിട്ട് മറ്റേ നീതിമാനായിട്ട് കാര്യങ്ങൾ വിധിക്കുന്ന വ്യക്തിയാണ് പ്രവാചകൻ എന്ന് അലി തന്നെ മറ്റൊരു ഹദീസ് എന്താ പറയാൻ കാരണം? പ്രവാചകൻ അറിയായിരുന്നു അത്. പ്രവാചക നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ കാര്യം ചെയ്തതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ.
അപ്പൊ അലി അത് എൻഡോസ് ചെയ്യല്ലേ, പ്രവാചകനിൽ നിന്ന് തെറ്റുപറ്റിയെന്ന് അലി തന്നെ രണ്ടാമത് എൻഡോസ് ചെയ്യല്ലേ? പുള്ളിക്ക് ഒരു പ്രവചനമല്ല, പുള്ളി ജസ്റ്റ് കൊല്ലാൻ പറഞ്ഞു വിട്ടു. അപ്പൊ ഈ അലി ഇത് ചെക്ക് ചെയ്തുകൊണ്ട് അല്ലാതെ കണ്ടതുകൊണ്ട് പുള്ളിയുടെ ജീവൻ രക്ഷപ്പെട്ടു. അപ്പൊ ഇവിടെ പ്രവചനവും ഫെയിലായി, അത് കഴിഞ്ഞ് അലി എൻഡോസ് ചെയ്യുക, ഞാൻ ഈ പ്രവാചകൻ പറഞ്ഞു വിട്ടാൽ പോലും ഞാൻ രണ്ടാമത് റീചെക്ക് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് മുഹമ്മദ് എന്ത് പറയുന്നു അതിന് ഒരു ഒതന്റിസിറ്റി ഇല്ലെന്നാണ് അവിടെ അലി പിന്നെ ക്ലാരിഫൈ ചെയ്യുക. നിങ്ങളുടെ തന്നെ സ്റ്റേറ്റ്മെന്റ് വെച്ചാൽ ഞാൻ പറയുന്നത് ഐ എം നോട്ട് ഗോയിങ് ടു എനി അതർ സ്റ്റേറ്റ്മെന്റ്. ആലങ്കാടൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റും ആ സ്റ്റേറ്റ്മെന്റ് വെച്ചും നിങ്ങൾ പറഞ്ഞ അലിയുടെ സ്റ്റേറ്റ്മെന്റ് വെച്ചും ഇത് ഭയങ്കരമായിട്ട് കോൺഫ്ലിക്ട് ആവുന്നില്ലേ? പ്രവചനം എന്ന് പറഞ്ഞ ആ ഒരു കപ്പാസിറ്റി ഇല്ല. പിന്നെ അതേപോലെ തന്നെ ഒരു ഒരു സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഒരാള് റേപ്പ് ചെയ്തിട്ട് നാല് പേര് വിറ്റ്നസ് എന്ന് പറഞ്ഞ ഒരു ലോജിക് ഉള്ള ഒരു മനുഷ്യൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? ഇത് ശരിയാ ലോയൽ ഉള്ളതാ, എല്ലാ ഇസ്ലാമിക് കൺട്രീസിലും ഉള്ളതാ, എന്തോ പബ്ലിക്കിൽ വ്യഭിചാര ആരോപണത്തിന് എന്നാണ് പറഞ്ഞത്. അവിടെ ഒരു സ്ത്രീക്കെതിരെ വ്യഭിചാര ആരോപണം വന്നു, അപ്പൊ അത് ചെയ്യാൻ പ്രവാചകൻ തുനിഞ്ഞത് അവരുടെ നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ, അങ്ങനെ ഒരു കിംവദന്തി പരന്നു. അതാണ് പറഞ്ഞത് അലി പറഞ്ഞത്, ഞാൻ പ്രവാചകനിൽ നിന്നൊരു നിവേദനം ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് വിധിക്കുന്ന ആളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവിടെ ജനനേന്ദ്രനെ ടെസ്റ്റ് ചെയ്തത്. നമുക്ക് സോളമന്റെ ഒരു കഥയറിയാലോ, ഒരു പഴയൊരു കഥ, എന്താ ഒരു 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 സ്ത്രീയുടെ കുട്ടി ആരാന്ന് സംശയം വന്ന സമയത്ത് സോളമൻ ഒരു ടെസ്റ്റ് ചെയ്തില്ലേ ആ കുട്ടിയെ? ആ കുട്ടിയെ മുറിക്കാൻ പോയി, അപ്പോ ആരാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞില്ലേ? അപ്പൊ അതുപോലെ ചില സന്ദർഭങ്ങളിൽ സത്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി ചില ടെസ്റ്റുകൾ നടത്തേണ്ടി വരും. അത്രേ അവിടെ നടന്നിട്ടുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമാണ്.